നമസ്കാരം. ഫിഫ്ത്ത് സെമസ്റ്റർ ഡിപ്ലോമ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് തുടങ്ങാൻ പോകുന്നത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും മെക്കാനിക്കൽ HOD റിട്ടയർ ചെയ്ത ശ്രീ പൗലോ സാറാണ് ക്ലാസ് നയിക്കുന്നത്. IST ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടിയ അദ്ദേഹം ട്രിവാൻഡ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് ബിരുദവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MTech ബിരുദവും നേടി. ക്ലാസുകൾ ആരംഭിക്കാനായി ശ്രീ പൗലോ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് കൺട്രോളിലെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് പ്രോസസ് ഷീറ്റ് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. ഒരു 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 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഒരു ചെറിയൊരു പ്രോബ്ലം. അല്ല, അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, സ്ലൈഡ് മൂവ് ചെയ്യുന്ന.
സ്ലൈഡ് ഡൗൺ ആകുന്നില്ല. ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് പ്രോസസ് ഷീറ്റ് വരെയുള്ള കാര്യങ്ങളാണ്. ആ പ്രോസസ് ഷീറ്റിലെ ഡീറ്റെയിൽസ് കാണുന്നത് പ്രോസസ് ഷീറ്റിന്റെ ഒരു ഫോം ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇത് നമ്മൾ ഇവിടെയാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിനകത്ത് മെൻ മെറ്റീരിയൽ മെഷീനറിയുടെ റിക്വയർമെന്റ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ അതിന്റെ ടൈം റിക്വയർഡ് ആണ് അതിനകത്ത് വരുന്നത്. ഇനി നമ്മൾ റൂട്ടിംഗ് മുതലാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ. റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് പാത്ത് ദാറ്റ് ദി മെറ്റീരിയൽ ഷുഡ് ഫോളോ ഇൻ ദി പ്ലാൻ ആസ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഏതെല്ലാം വഴികളിലൂടെയാണ് മെറ്റീരിയൽ സഞ്ചരിക്കുന്നത്, അതാണ് റൂട്ടിംഗിൽ വരുന്നത്. അവിടെ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡിംഗ് ദി മോസ്റ്റ് എക്കണോമിക്കൽ പാത്ത് ടു ബി ഫോളോഡ് ബൈ റോ മെറ്റീരിയൽസ് ഫ്രം മെഷീൻ ടു മെഷീൻ ആൻഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ്. ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്കും അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ മെറ്റീരിയലിന്റെ ഫ്ലോ സുഗമമാക്കുക എന്നുള്ളതാണ് റൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ സോ ദാറ്റ് ദോസ് വർക്കിംഗ് ഇൻ ദി ഷോപ്പ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു ക്യാരി ദി വർക്ക് ത്രൂ ദി വർക്ക്ഷോപ്പ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് എക്കണോമിക് മാനർ. അപ്പൊ ഏറ്റവും ബെസ്റ്റും അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആ മൂവ്മെന്റ് ആണ് നമ്മൾ റൂട്ടിംഗിൽ ഡിസൈഡ് ചെയ്യേണ്ടത്. ഡിസൈഡ്സ് വാട്ട്, വെയർ ആൻഡ് ഹൗ ദി വർക്ക് വിൽ ബി ഡൺ. ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി റൂട്ടിംഗ് ഈസ് വെരി സിമ്പിൾ സിൻസ് ദി മെഷീൻസ് ആർ അറേഞ്ച്ഡ് ആസ് പെർ ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ റിക്വയർഡ് ഇൻ ദി കമ്പോണന്റ്. ഈ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇത് റൂട്ടിംഗ് വളരെ എളുപ്പമാണ്. കാരണം എല്ലാ മെഷീനുകളും ആ ഓപ്പറേഷൻ അനുസൃതമായി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. വേറാസ് ഇൻ ജോബ് ഓർഡർ പ്രൊഡക്ഷൻ ഫേം ഹാസ് ടു പ്രിപ്പയർ ദി സെപ്പറേറ്റ് റൂട്ടിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. ജോബ് ഓർഡറിനാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് റൂട്ടിംഗ് പ്രൊസീജിയറാണ്. ഇൻ ബാച്ച് പ്രൊഡക്ഷൻ ദി റൂട്ടിംഗ് ഹാവ് ടു ബി റിവൈസ്ഡ് ഫോർ ഈച്ച് ബാച്ച് ഓഫ് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റിനും നമ്മൾ ഇത് മാറ്റി ചെയ്യേണ്ടി വരും. ബാച്ച് പ്രൊഡക്ഷൻ്റെ, അതായത് ഒരു ബാച്ച് ചിലപ്പോൾ 10 ആയിരിക്കും, അടുത്ത ബാച്ച് 50 ആയിരിക്കും, 100 ആയിരിക്കും. അതിനനുസരിച്ച് റൂട്ടിംഗ് മാറ്റേണ്ടി വരും. റൂട്ടിംഗ് പ്രൊസീജിയർ, ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈസ് അനലൈസ്ഡ് ആൻഡ് ബ്രോക്കൺ ഇൻ ടു നമ്പർ ഓഫ് കമ്പോണൻസ് റിക്വയർഡ് ഫോർ ദി പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ചെറിയ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ചെറിയ ചെറിയ കമ്പോണൻസ് ആയിട്ട് മാറ്റുന്നു. ചിലപ്പോൾ ഒരു അസംബ്ലിയിൽ ചിലപ്പോൾ 100, 50, 25 ഒക്കെ കമ്പോണൻസ് ഉണ്ടാവും. അതിനെ ചെറിയ ചെറിയ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ബിൽസ് ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ഫ്രം ദി പാർട്ട് ലിസ്റ്റ് ആൻഡ് ഡിസൈഡ് വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്ലാന്റ് ആൻഡ് വാട്ട് ഈസ് ടു ബി പർച്ചേസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. ചില കമ്പോണൻസ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും, ചില കമ്പോണൻസ് നമ്മൾ പ്ലാന്റിൽ തന്നെ ഉണ്ടാക്കുന്നു. ദെൻ അവൈലബിൾ മെഷീൻ കപ്പാസിറ്റീസ് ആൻഡ് മെഷീൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫൈൻഡ് ഔട്ട്. നമുക്ക് എത്ര മെഷീനുകളുണ്ട്, അതിനകത്ത് കപ്പാസിറ്റി എത്രയാണ്, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. നെസസറി ഓപ്പറേഷൻസ് ത്രൂ വിച്ച് റോ മെറ്റീരിയൽ ഹാസ് ടു അണ്ടർഗോ ആർ ലിസ്റ്റഡ്. എന്തെല്ലാം ഓപ്പറേഷൻ ആണ് ഈ റോ മെറ്റീരിയൽ കടന്നു പോകേണ്ടതെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. പാത്ത് ഓഫ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഈസ് ഡിസൈഡ്. മെറ്റലെ ഏതെല്ലാം ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. പ്രിപ്പയർ എ റൂട്ട് ഷീറ്റ്, റൂട്ട് ഷീറ്റ് തയ്യാറാക്കുന്നു. ദി എക്കണോമിക് ലോഡ് സൈസ് ഈസ് ഡിറ്റർമൈൻഡ്. എക്കണോമിക് ലോഡ് സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 ആയിരിക്കും, ചിലപ്പോൾ 50 ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും. അത് ബാച്ച് ടു ബാച്ച് വേരി ചെയ്യും. ഡിറ്റർമിൻ ദി സ്ക്രാപ്പ് ഫാക്ടേഴ്സ് ആൻഡ് പ്ലേസ് വേർ ദി സ്ക്രാപ്പ് ഈസ് വെരി ലൈക്ലി ടു ഒക്കർ ആർ ഐഡന്റിഫൈഡ്. ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ
അപ്പോൾ അതിനകത്ത് വേസ്റ്റിനെ കണ്ടെത്തുക, സ്ക്രാപ്പ് എന്തൊക്കെയാണ് വരുന്നതെന്ന് കണ്ടെത്തുക, അത് കണ്ടെത്തിയിട്ട് അത് മിനിമൈസ് ചെയ്യുക. അപ്പോൾ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ നേരത്തെ പ്രൊഡക്ടിവിറ്റി പഠിച്ചതാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആണ്, പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി കൂട്ടുവാനെ കഴിയുന്നു. ഒരു റൂൾ ഷീറ്റ് നമ്മൾ നേരത്തെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ് ഷീറ്റിലാണ്. പ്രോസസ് ഷീറ്റും റൂൾ ഷീറ്റും ഏകദേശം സിമിലർ ആണ്. അവസാനത്തെ ഒരു മൂന്ന് കോളം മാത്രം നോക്കുക, സെറ്റപ്പ് ടൈം, ഓപ്പറേഷൻ ടൈം, ടോട്ടൽ ടൈം. പ്രോസസ് ഷീറ്റിലായിരുന്നെങ്കിൽ സെറ്റപ്പ് ടൈം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ടൈമാണ്. ഇതിന് പകരം ഇതിലെ ഓപ്പറേഷൻ ടൈം, ഒരു ഓപ്പറേഷന് എത്ര സമയം എടുക്കുന്നു, അതുപോലെ അവസാനത്തെ കോളത്തിൽ ടോട്ടൽ ടൈം. ഇതാണ് ആ റൂൾ ഷീറ്റും പ്രോസസ് ഷീറ്റും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. ബാക്കി മോറോർലെസ് സിമിലർ ആണ്. റൂൾ ഷീറ്റിന്റെ പ്രത്യേകത എന്താണ്? എ റൂൾ ഷീറ്റ് കണ്ടെയ്ൻസ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, മെഷീൻ നമ്പർ, ടൂൾസ് യൂസ്, സ്പീഡ്, ഫീഡ്, സെറ്റപ്പ് ടൈം, ഓപ്പറേഷൻ ടൈം, എക്സെട്ര. ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, സപ്പോസ് ഒരു ഡ്രില്ലിങ് അല്ലെങ്കിൽ ഒരു മില്ലിങ് ക്ലീനിങ് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുകയെന്ന് വിചാരിക്കാം. ആ ഒരു ഓപ്പറേഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നു, ഏത് മെഷീനിലാണ് ചെയ്യുന്നത്, ഏതെല്ലാം ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, ആ മെഷീന്റെ സ്പീഡ് ഏതാണ്, സ്പിൻഡിൽ സ്പീഡ് ഏതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിങ് ഫീഡ് എത്രയാണ്, ഇതിന്റെ മെഷീൻ സെറ്റ് ചെയ്യാൻ എത്ര സമയം വേണം, ഈ ഓപ്പറേഷന് എത്ര സമയം എടുക്കുന്നു, ഈ കാര്യങ്ങളെല്ലാമാണ് സ്വാഭാവികമായിട്ടും ഒരു റൂൾ ഷീറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് ഡിറ്റർമിൻസ് ദി സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീഷൻ ഓഫ് വേരിയസ് ഓപ്പറേഷൻ ഇൻ ദി മാനുഫാക്ചറിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് ഷെഡ്യൂളിംഗിൽ വരുന്നത്. അപ്പോൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഷെഡ്യൂളിംഗിലൂടെയാണ്. സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് ഓപ്പറേഷൻസ് ആർ ഡിറ്റർമിൻഡ് ബൈ ഷെഡ്യൂളിംഗ്. ദി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് വൈൽ പ്രിപ്പയറിംഗ് ഷെഡ്യൂൾസ് വിൽ ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഓൺ ഹാൻഡ് ആൻഡ് ഡേറ്റ്സ് ഓൺ ദെയർ കംപ്ലീഷൻ ടു ഫുൾഫിൽ ദി പ്രോമിസ് ആസ് ഡൺ ടു കസ്റ്റമർ. അതായത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കയ്യിലുള്ള ഓർഡറുകൾ എത്രയാണ്, എത്ര സാധനങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്, അത് ഏതൊക്കെ ഡേറ്റിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഷെഡ്യൂളിംഗ് തീരുമാനിക്കുന്നത്. Because of some parts are produced before the delivery date, there would be a problem of storage, and of the parts which are required first are produced later, there would be delay in production. അപ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റുകൾ ആദ്യം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കുക. അപ്പം അങ്ങനെ ചെയ്തു വെച്ചാലൊരു കുഴപ്പം, ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടി വരും. നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ചില പ്രോഡക്റ്റ് നമുക്ക് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു, പ്രൊഡക്ഷൻ ഡിലേ വരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളൊരു ഷെഡ്യൂളിംഗ് നടത്തണം. ദസ് ഇറ്റ് ലീഡ്സ് ടു ദി ഐഡിൽനെസ് ഓഫ് മെൻ ആൻഡ് മെഷീൻസ് ബോത്ത്. അത് നമ്മുടെ മനുഷ്യരും അതുപോലെ തന്നെ ലേബേഴ്സിനെയും മെഷീനെയും ഒരേ സമയത്ത് ഇത് ഐഡിലാക്കും. ഇനി ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു റെയിൽവേ ടൈം ടേബിൾ. നമുക്കൊരു റെയിൽവേ ടൈം ടേബിൾ കണ്ടാൽ അറിയാം, ഇപ്പോൾ വഞ്ചിനാട് എക്സ്പ്രസ് എപ്പോൾ വരുന്നു, അല്ലെങ്കിൽ ഹിമസാഗർ എക്സ്പ്രസ് എപ്പോൾ വരുന്നു, ഏത് സ്റ്റേഷനിൽ വരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ കമ്പോണൻറ്റും ഓരോ സ്റ്റേഷനിലും എപ്പോൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നത് സമയം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് സിമിലർ ടു എ റെയിൽവേ ടൈം ടേബിൾ ഷോയിങ് വെൻ ദി പ്രോഡക്റ്റ് വിൽ എൻറ്റർ എ പർട്ടിക്കുലർ പ്രോസസ് ആൻഡ് വെൻ ഇറ്റ് ലീവ് ദി സെയിം ഫോർ നെക്സ്റ്റ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ നടത്ത ഓപ്പറേഷനിൽ എപ്പോൾ പോകുന്നു എന്ന് അതിൽ നിന്ന് അറിയാൻ പറ്റും. ഓൺ ദി ബേസിസ് ഓഫ് ദിസ് പ്രൊഡക്ഷൻ ടൈം ക്യാൻ ബി ഡിറ്റർമൈൻ. ഈ ഷെഡ്യൂളിംഗിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെഡ്യൂളിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് ഷെഡ്യൂളിംഗ് നടത്തുന്നത്? ടു ഡെലിവർ ദി ഗുഡ്സ് ടു ദി കസ്റ്റമർ ഇൻ ടൈം, അല്ലെങ്കിൽ കൺസ്യൂമറിന് കറക്റ്റ് സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യണം. ടു മേക്ക് ദി മെയിൻ മെറ്റീരിയൽ ആൻഡ് മെഷീൻ റെഡിലി അവൈലബിൾ ഫോർ ദി പ്രൊഡക്ഷൻ. ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും, ബേസിക് ആയിട്ടുള്ള മെയിൻ മെറ്റീരിയൽ മെഷീനറി പ്രൊഡക്ഷന് വേണ്ടി തയ്യാറാക്കുക. ടു മേക്ക് ദി മാക്സിമം യൂസ് ഓഫ് മാൻ പവർ ആൻഡ് മെഷീൻ കപ്പാസിറ്റി, അവിടെയുള്ള ലേബേഴ്സിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെയുള്ള മെഷീൻ കപ്പാസിറ്റി ഫുള്ളായിട്ട് ഉപയോഗിക്കുക. ടു പ്രിവെന്റ് ഓവർലോഡിംഗ് ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ ആൻഡ് മെഷീൻസ്. അതായത് ഒരു മെഷീനിൽ കൂടുതൽ വർക്ക് ലോഡ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക, അതിന് 5 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണ്. ടു കീപ് മിനിമം മെറ്റീരിയൽ ഇൻ പ്രോസസ്,
അതായത് വർക്ക് ഇൻ പ്രോസസ് കുറവായിരിക്കണം ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൺട്രോളിനെ സഹായിക്കുക ഇതൊക്കെയാണ് ഒരു ഷെഡ്യൂളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് Again, meet customer due dates. Customer ആവശ്യപ്പെടുന്ന തീയതികളിൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കുക ജോബ് ലേറ്റ്നെസ് കുറയ്ക്കുക മിനിമൈസ് റെസ്പോൺസ് ടൈം ഓർഡർ കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം മിനിമൈസ് കംപ്ലീഷൻ ടൈം വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയണം മിനിമൈസ് ടൈം ഇൻ ദി സിസ്റ്റം സിസ്റ്റം ടൈം കുറയ്ക്കാൻ പറ്റണം മിനിമൈസ് ഓവർ ടൈം കുറയ്ക്കാൻ പറ്റണം മാക്സിമൈസ് മെഷീൻ ഓർ ലേബർ യൂട്ടിലൈസേഷൻ മാക്സിമം കപ്പാസിറ്റിയിൽ മെഷീനും ലേബറിനെ ഉപയോഗിക്കുക മിനിമൈസ് ഐഡിൽ ടൈം ഐഡിൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാതിരിക്കുന്ന സമയം കുറയ്ക്കുക മിനിമൈസ് വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി ഇതെല്ലാം ഈ ഷെഡ്യൂളിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിങ് മാസ്റ്റർ ഷെഡ്യൂളിങ് പാർട്ട് ഷെഡ്യൂളിങ് ആൻഡ് മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ മൂന്ന് തരത്തിലുള്ള ഷെഡ്യൂളിംഗ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം മാസ്റ്റർ ഷെഡ്യൂളിംഗ് ഗീവ്സ് വീക്ക്ലി ബ്രേക്ക് ഡൗൺ ഓഫ് ദി പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ് നമുക്കുള്ള നിലവിലുള്ള പ്രൊഡക്ഷൻ റിക്വയർമെന്റിന്റെ ആഴ്ചയിൽ എത്ര ചെയ്യണം എന്നുള്ള ഒരു തരംതിരിക്കലാണ് ബ്രേക്ക് ഡൗൺ ആണ് ശരിക്കും മാസ്റ്റർ ഷെഡ്യൂളിംഗിൽ നടത്തുന്നത് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കി അറിയാൻ പറ്റും മാസ്റ്റർ ഷെഡ്യൂൾ ഫോർ ദി ഫിറ്റിംഗ് ഷോപ്പ് അപ്പൊ അതിനകത്ത് മാക്സിമം പ്രൊഡക്ഷൻ അവേഴ്സ് 150 മിനിമം പ്രൊഡക്ഷൻ അവേഴ്സ് 8 hours സീരിയൽ നമ്പർ 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുണ്ട് വീക്ക് വണ്ണിലെ ഫസ്റ്റ് സീരിയൽ നമ്പർ 1 നേരെ നോക്കുക ആദ്യത്തെ ആഴ്ചയിൽ 60 units രണ്ടാമത്തെ ആഴ്ചയിൽ 30 units മൂന്നാമത്തെ ആഴ്ചയിൽ 60 units നാലാമത്തെ ആഴ്ചയിൽ 45 units ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ നമ്മൾ യഥാക്രമം ഓരോ ആഴ്ചയിലും ഇത്ര ഇത്ര ചെയ്യണമെന്ന് പ്ലേസ് ചെയ്യണം അപ്പം ഒരാഴ്ചയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ഒരു ഓർഡർ കിട്ടുകയാണ് അത് നമ്മൾ ആ ആഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്ലോട്ടിലേക്ക് ഇടുന്നു അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് പ്രൊഡക്ഷൻ ഡീറ്റെയിൽസിൽ നിന്ന് കിട്ടും ആസ് ദി ഓർഡർ ഈസ് റിസീവ്ഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡെലിവറി ഡേറ്റ്സ് ഓർ പ്രയോറിറ്റീസ് ദേ ആർ മാർക്ക്ഡ് ഓൺ ദി മാസ്റ്റർ ഷെഡ്യൂൾ മുൻഗണനാക്രമത്തിലും ഡെലിവറി ഡേറ്റിനനുസരിച്ച് മാസ്റ്റർ ഷെഡ്യൂളിൽ ഇത് മാർക്ക് ചെയ്യുന്നു വെൻ ദി ഷോപ്പ് കപ്പാസിറ്റി ഈസ് ഫുൾ ഫോർ ദി പ്രസന്റ് വീക്ക് ദി ന്യൂലി അക്വയർഡ് ഓർഡേഴ്സ് ആർ ക്യാരിഡ് ഓവർ ടു ദി നെക്സ്റ്റ് വീക്ക് ആൻഡ് സോ ഓൺ സോ മാസ്റ്റർ ഷെഡ്യൂൾ ഈസ് അപ്ഡേറ്റഡ് കണ്ടിന്യൂസ്ലി ചുരുക്കം പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അടുത്ത ഓർഡർ വീണ്ടും വീണ്ടും പ്ലേസ് ചെയ്ത് ഇത് കറന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തുടർച്ചയായിട്ട് ഇതിനെ പുതുക്കിക്കൊണ്ടിരിക്കും സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി റണ്ണിങ് ടോട്ടൽ ഓഫ് ദി പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ് ആൻഡ് ഷോസ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് എത്ര വർക്ക് പൂർത്തിയായി എന്നുള്ളതിൻ്റെ ഒരു അളവ് നമുക്കറിയാൻ പറ്റും എത്ര ഓർഡർ നമുക്ക് നിലവിലുണ്ടെന്നും മാസ്റ്റർ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻ ദി ബേസിസ് ഫോർ ഓൾ സബ്സീക്വന്റ് ഷെഡ്യൂളിംഗ് ടെക്നിക് മാസ്റ്റർ ഷെഡ്യൂൾ ഷെഡ്യൂളിനെ ആസ്പദമാക്കിയാണ് മറ്റെല്ലാ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഇതൊരു ABC കമ്പനിയുടെ മാസ്റ്റർ ഷെഡ്യൂളാണ് അപ്പോൾ നോക്കുക മൂന്ന് പ്രോഡക്റ്റ് ആണുള്ളത് ABC എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണുള്ളത് അപ്പോൾ ഡിസംബർ മാസത്തിൽ അതിൻ്റെ പാർട്ട് നമ്പർ 200 ആണ് ഡിസംബർ മാസത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 800 units ആണ് ജനുവരിയിൽ 800 units ഫെബ്രുവരിയിൽ 800 units മാർച്ചിൽ 800 units ആ ക്രമത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെയുള്ള ഇത് നോക്കുക ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് മുകളിലുള്ളത് താഴെയുള്ളതാണ് പ്രസന്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബി എന്ന കമ്പോണന്റിന് 500, 500, 500 വെച്ചിട്ടാണ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് ഈ കൊടുത്തിട്ടുള്ളത് അതുപോലെ സി കമ്പോണന്റ് 700 വെച്ചാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മാസ്റ്റർ ഷെഡ്യൂളിൽ നിന്ന് തന്നെ വളരെ വിശദമായിട്ട് പ്രസന്റ് ആയിട്ട് പ്രൊഡക്ഷൻ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് എങ്ങനെ ഇത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം മാസ്റ്റർ ഷെഡ്യൂളിൽ നിന്ന് കിട്ടും ഇനി പാർട്ട് ഷെഡ്യൂളിംഗ് പാർട്ട് ഷെഡ്യൂൾ ഗീവ്സ് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഡിഫറെന്റ് പാർട്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ എ ഗിവൺ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റിൽ എത്ര യൂണിറ്റ് ഇനി നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൽ ഒന്നിലധികം അല്ലെങ്കിൽ 10, 100, 50 ഒക്കെ കമ്പോണൻസ് വെച്ചുണ്ടാവും അതെല്ലാം എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അളവാണ് പാർട്ട് ഷെഡ്യൂളിങ്ങിൽ കിട്ടുന്നത് ദി ഷെഡ്യൂൾ പ്രിപ്പയർഡ് ഫോർ എ മന്ത് സാധാരണയായിട്ട് പാർട്ട് ഷെഡ്യൂൾ ഒരു മാസത്തേക്ക് ആവശ്യമുള്ളതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഗീവ്സ് ദി ഡീറ്റെയിൽസ് ഓഫ് പാർട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ എവറി വീക്ക്
ഒരു മാസത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യുന്നു. ഓരോ ആഴ്ച എത്ര യൂണിറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് പാർട്ട് ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് കിട്ടും. ഓരോ പാർട്ടും എത്ര എണ്ണം ഉണ്ടാക്കണം എന്നുള്ളത് കൃത്യമായ കണക്ക്, ഏത് ഡിപ്പാർട്ട്മെന്റ് എത്ര എണ്ണം വെച്ചുണ്ടാക്കണം എന്നുള്ള കണക്ക് കൃത്യമായിട്ട് കിട്ടും. പാർട്ട് ഷെഡ്യൂൾ ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് മാസ്റ്റർ ഷെഡ്യൂൾ. മാസ്റ്റർ ഷെഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പാർട്ട് ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ദെൻ മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ, അടുത്ത ഷെഡ്യൂൾ എന്ന് പറയുന്നത് മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ ആണ്. ഇറ്റ് ഗീവ്സ് ദി ഇൻഫർമേഷൻ ഓഫ് അലോക്കേറ്റിംഗ് വർക്ക് ലോഡ് ഫോർ വേരിയസ് മെഷീൻസ്. ഓരോ മെഷീനിലും എത്ര വർക്കാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇറ്റ് ഇസ് എ ടൈം ടേബിൾ ഫോർ വർക്കിംഗ് ഓഫ് വേരിയസ് മെഷീൻസ്. വിവിധ മെഷീൻ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ ആണിത്, ജസ്റ്റ് ലൈക്ക് അവർ ടൈം ടേബിൾ. നോർമലി ദിസ് ഷെഡ്യൂൾ ഈസ് പ്രിപ്പയർഡ് ഫോർ എ പീരീഡ് ഓഫ് ദി വീക്ക്. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് ഡീറ്റെയിൽസ് ഓഫ് മെഷീൻ ലോഡിംഗ് ഫോർ എവറി ഡേ ഓഫ് ദി വീക്ക്. ഓരോ ദിവസത്തേക്ക് മെഷീനിൽ ഏതൊക്കെ വർക്കാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് മെഷീൻ ലോഡിംഗ് ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ദിസ് ഷെഡ്യൂളിംഗ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദി ബേസിസ് ഓഫ് പാർട്ട് ഷെഡ്യൂൾ. നമ്മൾ ആദ്യം കണ്ടു മാസ്റ്റർ ഷെഡ്യൂളിനെ ആസ്പദമാക്കിയാണ് പാർട്ട് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത്, പാർട്ട് ഷെഡ്യൂളിനെ ആസ്പദമാക്കിയാണ് മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക ആ മൂന്ന് തരത്തിലുള്ള ഷെഡ്യൂളിങ്, മാസ്റ്റർ ഷെഡ്യൂള്, പാർട്ട് ഷെഡ്യൂള്, മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ. മാസ്റ്റർ ഷെഡ്യൂളിൽ നമ്മളുടെ റിക്വയർമെന്റുകളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള അതെല്ലാം ഫ്യൂച്ചറിലേക്കുള്ള ആക്ടിവിറ്റീസും അതിനകത്ത് ഉണ്ടാകും. ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും, ഇല്ലെങ്കിൽ ത്രൂ ഔട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. നമ്മൾ പാർട്ട് ഷെഡ്യൂൾ ഉണ്ടാകുമ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു ബന്തിൽ പ്രിപ്പയർ ചെയ്യുന്നു, ആഴ്ചയിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ മെഷീൻ ലോഡിംഗ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഡിസ്പാച്ചിങ്. ശരിക്കും ഇത്രയും നേരം നമ്മൾ പ്ലാനിങ്ങിന് പ്രീ പ്ലാനിങ്ങും പ്ലാനിങ് ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഡിസ്പാച്ചിങ്ങിലേക്ക് കടക്കുമ്പോഴാണ് എക്സിക്യൂഷൻ ഫേസിലേക്ക് വരുന്നത്. ഡിസ്പാച്ചിങ് ഈസ് ദി എക്സിക്യൂഷൻ ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ എക്സിക്യൂഷൻ ഫംഗ്ഷൻ ആണ് ഡിസ്പാച്ചിങ്. ഡിസ്പാച്ചിങ് ഈസ് റിലീസിംഗ് ഓഫ് ദി വർക്ക് ഓർഡർ ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ടു സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും വർക്ക് സ്റ്റേഷനിലേക്കും കൊടുക്കുന്ന ഓർഡറാണ് ഡിസ്പാച്ചിങ്. ഇൻസ്ട്രക്ഷൻസ് ആർ ഇഷ്യൂഡ് ടു ക്യാരി ഔട്ട് ദി പ്രൊഡക്ഷൻ പ്രോസസ് ആസ് ഗിവൺ ഇൻ ദി റൂട്ട് ഷീറ്റ് ആൻഡ് ഷെഡ്യൂൾ ചാർട്ട്. റൂട്ട് ഷീറ്റിലും ഷെഡ്യൂൾ ചാർട്ടിലും എന്താണോ പറയുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ ഫേസ് ആണ് ഡിസ്പാച്ചിങ്. ഇപ്പോൾ ഡിസ്പാച്ചിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ പ്രീ പ്ലാനിങ്ങിലും പ്ലാനിങ്ങിലും നമ്മൾ എന്തൊക്കെയാണോ അനുവർത്തിച്ചത് അതിൻ്റെ ആക്ഷൻ ഫേസ് ആണ് ഡിസ്പാച്ചിങ്. ഇപ്പോൾ ഡിസ്പാച്ചിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ വിവിധ ഡോക്യുമെൻറ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഫിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നത് ചെയ്യണം, ഫൗണ്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നത് ചെയ്യണം, മെഷീൻ ഷോപ്പിൽ ഇന്ന ഇന്ന വർക്കുകൾ ചെയ്യണം, ഹീ ട്രീറ്റ്മെൻറ്റ് ഇന്ന ഇന്ന ചെയ്യണം എന്നുള്ള ഓർഡറുകൾ കൊടുക്കുന്നത് ഡിസ്പാച്ചിങ്ങിലൂടെയാണ്. അപ്പോൾ ഡിസ്പാച്ചിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫേസ്. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഡിസ്പാച്ചിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? മെറ്റീരിയൽ ഇഷ്യൂയിങ് വർക്ക് ഓർഡർ, വർക്ക് ഓർഡർ കൊടുക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വർക്ക് ഓർഡറുകൾ കൊടുക്കുന്നു. ദെൻ ഇഷ്യൂ മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ കൊടുക്കുന്നു. സ്റ്റോറിൽ നിന്ന് ഒരു വർക്കിന് ആവശ്യമുള്ള മെറ്റീരിയൽ വിതരണം ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നു, മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ. ദെൻ അടുത്തത് മൂവ് ഓർഡർ ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ സ്റ്റോറിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നീക്കം ചെയ്യാൻ ആവശ്യമുള്ള ഓർഡർ കൊടുക്കുന്നു. ദെൻ ടൂൾ ഇഷ്യൂ ഓർഡർ, സ്റ്റോറിൽ നിന്ന് ടൂള് ആവശ്യാനുസരണം കൊടുക്കാനുള്ള ഓർഡർ. റിലീസ് ഷെഡ്യൂൾ ടു പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ റിലീസ് ചെയ്യുക. ദെൻ ഇൻസ്പെക്ടേഴ്സ് ഓർഡർ, ഇത് ഇൻസ്പെക്ട് ചെയ്യാനുള്ളവർക്കുള്ള നിർദ്ദേശം. അപ്പോൾ ഡിസ്പാച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇഷ്യൂയിങ് വർക്ക് ഓർഡർ, മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ, മൂവ് ഓർഡർ ഓഫ് മെറ്റീരിയൽ, ടൂൾ ഇഷ്യൂ ഓർഡർ, റിലീസ് ഷെഡ്യൂൾ ടു പ്രൊഡക്ഷൻ, ഇൻസ്പെക്ടേഴ്സ് ഓർഡർ. അപ്പോൾ ഈ ഒരു ലൈൻ ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്കിത് ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്പാച്ചിങ്ങിൽ വരുന്നത് എന്നുള്ളത് ഈ ഒരു ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാണ്. ദെൻ ഡോക്യുമെന്റ്സ് പ്രിപ്പയർഡ് ഇൻ ഡിസ്പാച്ചിങ്, ഡിസ്പാച്ചിങ്ങിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? വർക്ക് ഓർഡർ ഓർ ജോബ് ഓർഡർ ഓർ ഷോപ്പ് ഓർഡർ. വർക്ക് ഓർഡർ ഇല്ലെങ്കിൽ അതിന് ജോബ് ഓർഡർ എന്നും പറയും, ഇല്ലെങ്കിൽ ഷോപ്പ് ഓർഡർ എന്നും പറയും. അത് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമതായിട്ട് മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ പ്രിപ്പയർ ചെയ്യണം. റോ മെറ്റീരിയൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ പ്രിപ്പയർ ചെയ്യണം. തേർഡ് ഈസ് മൂവ് ഓർഡർ. ഫോർത്ത് ഈസ് ടൂൾ ഇഷ്യൂ ഓർഡർ.
ആ മെറ്റീരിയൽ തേർഡ് എന്ന് പറഞ്ഞാൽ മൂവ് ഓർഡർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സ്റ്റോറിൽ നിന്ന് വർക്ക് പ്ലേസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓർഡർ. ടൂൾ ഇഷ്യൂ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൂൾസ് ആണ് ആവശ്യം വർക്കിന് അത് കൊടുക്കാനുള്ള ഓർഡർ. ഇൻസ്പെക്ഷൻ ഗാർഡ് ഓർഡർ, അതായത് ഈ ഇൻസ്പെക്ടേഴ്സിന് ഈ ജോബിനെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ജോബ് ടൈം ടിക്കറ്റ്സ്, ഓരോ വർക്കറിനും ജോബ് ടൈം ടിക്കറ്റ്സ് കിട്ടും. ഓരോ ജോബുകളും എത്ര സമയം കൊണ്ടാണ് തീർക്കുന്നത്, സ്റ്റാർട്ടിംഗ് ടൈം എഴുതും, ഫിനിഷിംഗ് ടൈം എഴുതും. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ടൈം എത്രയുണ്ടെന്ന് ജോബ് ടൈം ടിക്കറ്റിൽ നിന്ന് ലഭിക്കും. ലാസ്റ്റ് ഈസ് ഫൈനൽ ഡെലിവറി നോട്ടിഫിക്കേഷൻ. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒരു ഡിസ്പാച്ചിങ്ങിൽ വേണ്ടത്. വർക്ക് ഓർഡർ, മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ, മൂവ് ഓർഡർ, ടൂൾ ഇഷ്യൂ ഓർഡർ, ഇൻസ്പെക്ഷൻ കാർഡ്, ജോബ് ടൈം ടിക്കറ്റ്, ഫൈനൽ ഡെലിവറി നോട്ടിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ്, ഡോക്യുമെന്റ്സ് ആണ് ഒരു ജോബ് ഓർഡറിൽ വരുന്നത്. ജോബ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഫോർ ഓതറൈസിംഗ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റാർട്ട് ദി വർക്ക്. ജോബ് ഓർഡറിന്റെ ഉദ്ദേശം എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് അധികാരം കൊടുക്കുകയാണ്, അധികാരപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുകയാണ്, നിങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങിക്കോ. ദി ജോബ് ഓർഡർ ഗീവ്സ് ദി ഡീറ്റെയിൽസ് അബൌട്ട് ദി ഡെസ്ക്രിപ്ഷൻ ഓഫ് ദി പാർട്ട്, ക്വാണ്ടിറ്റി, ദി ഓപ്പറേഷൻസ് ടു ബി ഡൺ. ആ പാർട്ടിന്റെ ഡെസ്ക്രിപ്ഷന് എത്ര എണ്ണം വേണം, ഏതെല്ലാം ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോബ് ഓർഡർ ഫോം ഇതാണ്. പാർട്ട് നെയിം, ഡ്രോയിങ് നമ്പർ, പാർട്ട് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ അപ്രൂവ്ഡ് ബൈ, ഓപ്പറേഷൻ നമ്പർ, ഓപ്പറേഷന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്, സ്റ്റിച്ചിങ് ആണോ, കാർപ്പൻട്രി ആണോ, ഷീറ്റ് മെറ്റൽ ആണോ, ഫൗണ്ടറി ആണോ, ഏതാണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ്, മെഷീൻ നമ്പർ, ഏത് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത്, ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, ഡേറ്റ് റിക്വേർഡ്, ഡേറ്റ് കംപ്ലീറ്റഡ്, ക്വാണ്ടിറ്റി റിക്വേർഡ്, ക്വാണ്ടിറ്റി മെയ്ഡ്. ഇപ്പോൾ സപ്പോസ് ക്വാണ്ടിറ്റി റിക്വേർഡ് 100 വിചാരിക്കുക, ക്വാണ്ടിറ്റി മെയ്ഡ് 50 വിചാരിക്കുക. അപ്പോൾ ഈ തരത്തിലാണ് ഈ ജോബ് ഓർഡറുകൾ അല്ലെങ്കിൽ ഷോപ്പ് ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ വർക്കിനും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ, മാസ്റ്റർ റിക്വസിഷൻ. മെറ്റീരിയൽ ഇഷ്യൂ ഓർഡറിന് നമ്മൾ സാധാരണഗതിയിൽ മാസ്റ്റർ റിക്വസിഷൻ എന്ന് പറയുക, മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയാറുണ്ട്. കാരണം ഈ മെറ്റീരിയൽ റിക്വസിഷൻ കൊടുത്താൽ മാത്രമാണ് സ്റ്റോറിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ കിട്ടുള്ളൂ. ദിസ് ഈസ് ഓൾസോ കോൾഡ് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് ഓർ സ്റ്റോർ റിക്വസിഷൻ സ്ലിപ്പ്. ദിസ് ഓർഡർ ഓതറൈസ് ദി സ്റ്റോഴ്സ് ടു ഇഷ്യൂ ദി മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. ദിസ് ഓർഡർ ഗീവ്സ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇങ്ങനെ ഒരു റിക്വസിഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് സ്റ്റോറിൽ നിന്ന്, സെൻട്രൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമുള്ള മെറ്റീരിയൽ ലഭിക്കുകയുള്ളൂ. അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഒന്ന്, മെറ്റീരിയൽ ഇപ്പോൾ MS ഫ്ലാറ്റ് ആണോ, MS റൗണ്ട് മൈൽഡ് സ്റ്റീൽ റൗണ്ട് റോഡ് ആണോ, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെറ്റീരിയൽ ആണോ. മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, സൈസ്, സ്പെസിഫിക്കേഷൻ എല്ലാം അതിനകത്ത് വേണം. ദെൻ രണ്ടാമത്തെ കാര്യം, ക്വാണ്ടിറ്റി എത്ര അളവ് വേണം, 100 kg അല്ലെങ്കിൽ 50 kg. ടൈം ഓഫ് ഇഷ്യൂ എപ്പോഴാണ് ഇത് കൊടുത്തത്. 4, ഡിപ്പാർട്ട്മെന്റ് ടു വിച്ച് ദി മെറ്റീരിയൽ ഈസ് ഡെലിവേർഡ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുത്തത്, കാർപ്പൻട്രി ഷോപ്പിലേക്കാണോ കൊടുത്തത്, അതായത് ഫൗണ്ടറിയിലേക്കാണോ കൊടുത്തത്, മെഷീൻ ഷോപ്പിലേക്കാണോ കൊടുത്തത്, ഡിപ്പാർട്ട്മെന്റിലെ ഡീറ്റെയിൽസ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്ര പൈസയായി എന്നും കൂടി ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഇഷ്യൂ രജിസ്റ്ററിൽ അല്ലെങ്കിൽ സ്ലിപ്പിൽ വേണ്ട കാര്യങ്ങൾ, മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷൻ, എത്ര ക്വാണ്ടിറ്റി വേണം, ഏത് ടൈമിലാണ് ഇഷ്യൂ ചെയ്തത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൊടുത്തത്, അതിന് എത്ര പൈസയായി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പിൽ വേണ്ടത്. ഇനി മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ, അതിൻ്റെ ഒരു ഫോമാണിത്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫോമാണ്. ഡേറ്റ് വേണം, നമ്പർ വേണം, പാർട്ട് നമ്പർ, പാർട്ട് നെയിം, ക്വാണ്ടിറ്റി, മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ജോബ് ഓർഡർ നമ്പർ, എക്സ്പെൻസ് നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, ക്വാണ്ടിറ്റി, റേറ്റ്. ക്വാണ്ടിറ്റി ഇപ്പോൾ 10 വിചാരിക്കുക, റേറ്റ് 10 എന്ന് വിചാരിക്കുക, ടോട്ടൽ 100. ഡെലിവർ ടു, ആർക്ക് കൊടുത്തു. ഡെലിവറി ഡേറ്റ്, ഏത് ഡേറ്റിലാണ് കൊടുത്തത്. കോസ്റ്റിംഗ് ഡൺ ബൈ, ആരാണ് ഇതിന്റെ കണക്ക് പ്രിപ്പയർ ചെയ്തത്, അത് ചെക്ക് ചെയ്ത സൂപ്പർവൈസറാണ്. ചെക്ക്ഡ് ബൈ, ഓർഡേഡ് ബൈ, ഡെലിവേർഡ് ബൈ, റിസീവ്ഡ് ബൈ, ആരാണ് സ്വീകരിച്ചത്, ആരാണ് കൊടുത്തത്, ഏത് ഓർഡർ പ്രകാരമാണ് കൊടുത്തത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പോണന്റിനെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, മിസ് യൂട്ടിലൈസേഷൻ മെറ്റീരിയലിന് ഉണ്ടാവരുത്. നമുക്കറിയാം പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഏതാണ്ട് 30% പൈസ വരുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റിയാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൺസിഡറബിൾ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇസ് മൂവ് ഓർഡർ.
മൂവ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഓർഡർ ഓതറൈസസ് ദി മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ. ഇത് കിട്ടിയാൽ മാത്രമാണ് മൂവ് മെറ്റീരിയൽ ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുള്ളൂ. ഫ്രം സ്റ്റോർ ടു പ്രൊഡക്ഷൻ ഷോപ്പ്, സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ മൂവ് ഓർഡർ വേണം. ആ ഷോപ്പിൽ തന്നെ വിത്തിൻ ദി ഷോപ്പ്, ഒരു ഷോപ്പിനകത്ത് തന്നെ നീങ്ങണമെങ്കിൽ മൂവ് ഓർഡർ വേണം. ഫ്രം വൺ ഷോപ്പ് ടു അനദർ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഷോപ്പിൽ നിന്ന് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഷോപ്പിലേക്ക് മാറണം, ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകണമെങ്കിൽ മൂവ് ഓർഡർ വേണം. ഫ്രം ഷോപ്പ് ടു ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോർ, നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് സ്റ്റോറിലേക്ക് മാറണമെങ്കിലും ഈ ഓർഡർ വേണം. അപ്പോൾ മൂവ് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൂൾ ഇഷ്യൂ ഓർഡർ, ദിസ് ഈസ് ഇഷ്യൂഡ് ടു ടൂൾ റൂം, ടൂൾ റൂമിലാണ് സാധാരണ ഇത് കൊടുക്കുന്നത്. ദിസ് ഓതറൈസസ് ദി ഇഷ്യൂ ഓഫ് ടൂൾസ് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് ടു ദി ഷോപ്പ്, ഒരു ഷോപ്പിലേക്ക് ആവശ്യമുള്ള ടൂളുകൾ ജിഗ്ഗുകൾ ഫിക്സറുകളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടൂൾ ഇഷ്യൂ ഓർഡർ ഉണ്ടെങ്കിലേ കൊടുക്കുകയുള്ളൂ. എ കോപ്പി ഓഫ് ദി ഓർഡർ ഇസ് സെൻഡ് ടു ദി ഷോപ്പ്സ് റിക്വയറിംഗ് ദി ടൂൾസ്, ഇതിൻ്റെ ഒരു കോപ്പി എല്ലാം ഷോപ്പുകളിലേക്കും കൊടുക്കുന്നു. എന്തെല്ലാം ടൂൾസ് നിങ്ങൾക്ക് ആവശ്യമാണ്, എക്യുപ്മെൻറ്റ് ആവശ്യമാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ. ടൂൾ റൂം വിൽ കീപ് റെഡി ദി ടൂൾസ് അറ്റ് ദി റിക്വേർഡ് ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂൾ റൂമിലെ ആളുകളെ ആവശ്യമുള്ള എല്ലാ ടൂൾസും ഏതൊക്കെ ദിവസമാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സജ്ജമാക്കി വയ്ക്കും. ഒരു ഡിലേ ഉണ്ടാവില്ല. റിക്വസ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടൂള് ഇഷ്യൂ ചെയ്യും. ദി ഷോപ്പ് പീപ്പിൾ ക്യാൻ കളക്ട് ദി ടൂൾസ് ഫ്രം ദി ടൂൾ റൂം ബൈ സബ്മിറ്റിംഗ് ദി ടൂൾ ഇഷ്യൂ ഓർഡർ. ഒരു ടൂൾ ഇഷ്യൂ ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്കേഴ്സിന് ആവശ്യമുള്ള ടൂൾസ് കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഇൻസ്പെക്ഷൻ കാർഡ്. ദിസ് ഗീവ്സ് ഇൻസ്പെക്ഷൻ ടു ദി ക്വാളിറ്റി കൺട്രോൾ സെക്ഷൻ ടു ക്യാരി ഔട്ട് ദി ഇൻസ്പെക്ഷൻ. ദിസ് ഗീവ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ടു ബി ഡൺ, ദ ടൈമിംഗ് ഓഫ് ഇൻസ്പെക്ഷൻസ്, ഇൻസ്പെക്ഷൻ ടൂൾസ് യൂസ്ഡ്. ഇൻസ്പെക്ഷൻ എന്തിനായിരിക്കും ചെയ്യുന്നത്? ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം പ്രൊഡക്ഷൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകമാണ് അതിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം. ഗുണപരത ഉറപ്പുവരുത്തേണ്ടത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ ഇൻസ്പെക്ഷൻ കാർഡ് കൊടുക്കും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള ഇൻസ്പെക്ഷൻ ആണ് നടക്കുന്നത്. എല്ലാ പീസും 100% ഇൻസ്പെക്ഷൻ നടക്കണോ, ഓരോ പീസും ഇൻസ്പെക്ട് ചെയ്യണോ, അതെയോ റാൻഡം ഇൻസ്പെക്ഷൻ മതിയോ, അതെയോ ഷോ ഫ്ലോർ ഇൻസ്പെക്ഷൻ മതിയോ. ദർ ആർ ലോട്ട് ഓഫ് ഇൻസ്പെക്ഷൻ മെത്തേഡ്സ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് മെത്തേഡ് വേണം, എത്ര സമയം ഇൻസ്പെക്ഷന് വേണ്ടി ചെലവഴിക്കാം, ഏതെല്ലാം ഇൻസ്പെക്ഷൻ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാമാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ കാർഡിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് ജോബ് ടൈം ടിക്കറ്റ് ഓർ ജോബ് കാർഡ്. ജോബ് ടൈം ടിക്കറ്റ് അല്ലെങ്കിൽ ജോബ് കാർഡ്. ദി ടിക്കറ്റ് ഇഷ്യൂസ് ഫോർ ഈച്ച് ജോബ് ഓർ ഈച്ച് ഓപ്പറേഷൻ എൻട്രി ഇൻ ദി ജോബ് ടൈം ടിക്കറ്റ് ഈസ് മെയ്ഡ് ബൈ ദി വർക്കർ. ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും വർക്കറാണ്, ആ ഓപ്പറേറ്ററാണ് അതിനകത്ത് ടൈം എഴുതേണ്ടത്. ദി ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ദി ജോബ് ആൻഡ് ടൈം ഓഫ് കംപ്ലീറ്റിംഗ് ദി ജോബ് ആർ എൻ്റേഡ് ഇൻ ദി ടിക്കറ്റ്. ഇതാണ് ഒരു ജോബ് ടൈം ടിക്കറ്റിൻ്റെ മോഡല്, ഡേറ്റ്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, ഓപ്പറേഷൻ നമ്പർ, ഓപ്പറേഷൻ, ഇതെല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓപ്പറേറ്റർ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എത്ര പീസസ് മാനുഫാക്ചർ ചെയ്തു, അതിനകത്ത് എത്രയാണ് നല്ലതാണ്, എത്രയാണ് സ്ക്രാപ്പായി, ഓരോ പീസിനും എത്രയാണ് റേറ്റ്, ടോട്ടൽ എമൗണ്ട്. അതുപോലെ തന്നെ എത്ര സമയം ചെലവഴിച്ചു, എലാപ്സ്ഡ് ഹവേഴ്സ്, ഇപ്പോൾ 8 മണിക്കൂറാണ് ചെലവഴിച്ചത് അല്ലെങ്കിൽ 5 മണിക്കൂറാണ് ചെലവഴിച്ചത്, റേറ്റ് എത്രയാണ്, എമൗണ്ട് എത്ര കിട്ടി, അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വർക്കർക്ക് കൊടുക്കേണ്ട ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർക്കർക്ക് എത്ര പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ടോട്ടൽ ഏണിങ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാം ജോബ് ടൈം ടിക്കറ്റ് വെച്ചിട്ട്. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പൈസ കിട്ടാൻ, ഇൻസെൻറ്റീവ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു വർക്കർ 10 പീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, ഒരു ആവറേജ് വർക്കർ 10 പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു വളരെ വൈദഗ്ധ്യമുള്ള ഒരു വർക്കർ 14 പീസ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ 14 പീസ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത വർക്കർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അയാൾ 4 പീസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനുള്ള സ്റ്റാൻഡേർഡ് റേറ്റ് അനുസരിച്ച് അങ്ങേർക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുന്നു. അത് വർക്കറുടെ മൊറാൽ വർദ്ധിപ്പിക്കും, കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട്. ഇത് നിങ്ങൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റിയിൽ ഇത് പഠിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള വേജ് പ്ലാനുകൾ പഠിക്കുന്നുണ്ട്, എമേഴ്സൺ പ്ലാന്, ഹാൽസ്റ്റേറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ്, റൊവാൻസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗത്ത് പഠിക്കും. നെക്സ്റ്റ് ഇസ് ഫൈനൽ ഡെലിവറി നോട്ടിഫിക്കേഷൻ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഫൈനൽ ഡെലിവറി നോട്ടിഫിക്കേഷൻ. ദിസ് വിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വർക്കുകളും പൂർത്തിയായി എന്നുള്ള ഒരു അറിയിപ്പാണിത്.
The receiving department should close the job order only after the receipt of the final delivery notification. Receiving department de job order close cheyyana eppozhaanu final delivery notification kittiyadhinu shesham maatramayirikkum close cheyyunnathu. Appo oru department ile production theernu ennu kaanikkunna oru supradhana rekhayanu final delivery notification. Then next is follow up and control. After the dispatching function, നമ്മൾ ആ ഡിസ്പാച്ചിങ് ഫംഗ്ഷൻ കണ്ടു. അതിനുശേഷം കുറേ അധികം കാര്യങ്ങളുണ്ട്, മെറ്റീരിയൽ ഇഷ്യൂ ഓർഡർ, മൂവ് ഓർഡർ, ടൂൾ ഇഷ്യൂ ഓർഡർ, അങ്ങനെ വിവിധ കാര്യങ്ങൾ കണ്ടു. ഇതിന്റെ അവസാനത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് ആൻഡ് കൺട്രോൾ. ആഫ്റ്റർ ദി ഡിസ്പാച്ചിങ് ഫംഗ്ഷൻ, ഡിസ്പാച്ചിങ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇറ്റ് ടു ബി കമ്പൽസറി ദാറ്റ് പ്രോഗ്രസ് ഓഫ് ദി ജോബ് ടു ബി റെഗുലേറ്റഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ പ്ലാനിങ് അനുസരിച്ചാണോ അല്ലെങ്കിൽ ഷെഡ്യൂൾ അനുസരിച്ചാണോ ഈ വർക്കുകൾ നടക്കണേ എന്നുള്ള കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഒരു പിന്തുടർച്ച വേണം, ഒരു സൂപ്പർവിഷൻ വേണം. എ ഫോളോ അപ്പ് ടീം റിപ്പോർട്ട് ദി ഡെയിലി പ്രോഗ്രസ് ഓഫ് ദി വർക്ക് ഇൻ ഈച്ച് ഷോപ്പ് ഇൻ എ പ്രീ പ്ലാന്റ് പെർഫോമ. ഓരോ ഷോപ്പിൽ നടക്കുന്നത് ഒരു പ്രീ പ്ലാന്റ് പെർഫോമ അല്ലേ, ഇവര് ഒരു ടീം ഇത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദേ ഓൾസോ ഇൻവെസ്റ്റിഗേറ്റ് ദി കോസസ് ഓഫ് ഡിലേ ആൻഡ് ഡീവിയേഷൻ ഫ്രം ദി പ്ലാൻ. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം വന്നിട്ടുണ്ടോ, പ്രൊഡക്ഷൻ ഷെഡ്യൂളിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമെല്ലാം ഇവര് ഈ കാർഡിൽ എഴുതി വയ്ക്കും. ദി ഫോളോ അപ്പ് വിൽ അസർട്ടെയിൻ ദാറ്റ് ദി വർക്ക് ഈസ് ഡൺ ആസ് പെർ ഷെഡ്യൂൾ ആൻഡ് ട്രൈസ് ടു ബൂസ്റ്റ് ഇറ്റ്. അതായത് സമയബന്ധിതമായി ജോലി പൂർത്തീകരിക്കാനും കൃത്യമായി ചെയ്യാനും ഫോളോ അപ്പ് ആൻഡ് കൺട്രോളിന് സാധിക്കും. പർപ്പസ് ഓഫ് ഫോളോ അപ്പ് to see materials are reached the shop in time so that production can be started as per schedule. Schedule anusarichu production thodangan paagathine raw material shopile ethittundo ennu kandathu. To see that a particular product is passing through all its operation from raw material to final product as per schedule. Raw material thodangi finished product vare nammalde schedule anusarichu paddhathik anusarichano alle plan anusarichano pogunnu ennu കൃത്യമായിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ അറിയാൻ പറ്റും. ടു സീ ദാറ്റ് ഓൾ ദി പാർട്സ് ആർ റെഡി ഫോർ അസംബ്ലിംഗ് പർപ്പസ് ഇൻ ആക്ച്വൽ ക്വാണ്ടിറ്റീസ് ആൻഡ് അറ്റ് റിക്വയർഡ് ടൈം ആസ് പെർ ഷെഡ്യൂൾ. എല്ലാ കമ്പോണൻസും അസംബ്ലിങ്ങിന് വേണ്ടിയിട്ട് കൃത്യമായി ലഭിക്കുക, അതുപോലെ തന്നെ പറഞ്ഞ സമയത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഫോളോ അപ്പിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ടു സീ ദി കോസസ് ഓഫ് ഡിലേ ഡ്യൂ ടു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ, ലാക്ക് ഓഫ് പ്രോപ്പർ ടൂൾസ്, ഗേജസ്, ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് എക്സെട്ര. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഏതെങ്കിലും എക്യുപ്മെന്റിന്റെ ബ്രേക്ക് ഡൗൺ ആണോ, പ്രവർത്തനം നിലയ്ക്കുക, ആവശ്യത്തിന് ടൂൾസ് ഇല്ലാതെ വരിക, ഇൻസ്പെക്ഷൻ വേണ്ട ഗേജ് ഉണ്ടാവാതെ വരിക, ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ജിഗ് ആൻഡ് ഫിക്സേഴ്സ് ഉണ്ടാവാതെ വരിക. അതൊക്കെ പെട്ടെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കും. ടു സീ ദി കോസസ് ഫോർ റിജക്ഷൻസ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കോസസ് ഇത് റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. ടു സീ ദി എറേസ് ഡ്യൂ ടു റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് ഡിസ്പാച്ച്. റൂട്ടിങ്ങിൽ വരുന്ന എറർ എന്താണ്, ഷെഡ്യൂളിങ്ങിൽ വരുന്ന എറർ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഈ ഫോളോ അപ്പ് ആൻഡ് കൺട്രോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാമാണ്. നെക്സ്റ്റ് ഈസ് വാല്യൂ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിന്റെ PPCയുടെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാം അതെല്ലാം നിങ്ങൾ ആ സ്ലൈഡ് നോക്കുക, നോക്കി പഠിക്കുക, കുറച്ച് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അസൈൻമെൻറ്റ്സ് അധ്യാപകർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കിട്ടും. നെക്സ്റ്റ് ഈസ് വാല്യൂ എഞ്ചിനീയറിംഗ്. വാല്യൂ അനാലിസിസ് ആൻഡ് ഓർഗനൈസ്ഡ് ക്രിയേറ്റീവ് അപ്രോച്ച് which has for its purpose the efficient identification of unnecessary cost. ഒരു ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അൺനെസസറി കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് വാല്യൂ എഞ്ചിനീയറിംഗിന്റെ ഒരു ധർമ്മം. ദാറ്റ് ഈസ് കോസ്റ്റ് വിച്ച് പ്രൊവൈഡ്സ് നൈദർ ക്വാളിറ്റി നോർ യൂസ് നോർ ലൈഫ് നോർ അപ്പിയറൻസ് നോർ കസ്റ്റമർ ഫീച്ചർ. അതായത് ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള ഇത് മൂലം അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇത് ലൈഫ് കൂട്ടുന്നില്ല, അപ്പിയറൻസിൽ എസ്തെറ്റിക്സിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല, കസ്റ്റമറിന്റെ ഫീച്ചേഴ്സിന് ഒരു വ്യത്യാസം വരാതെ നമ്മൾ ഏതെല്ലാം കോസ്റ്റുകളാണ് ഒരു പ്രൊഡക്ഷനിൽ വരുന്നത് അതിനെ കണ്ടെത്തുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് വാല്യൂ അനാലിസിസിന്റെ ഒരു പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അൺനെസസറി ആൻഡ് അൺവാണ്ടഡ് കോസ്റ്റ് ആർ സോ ഐഡന്റിഫൈഡ് ആൻഡ് എലിമിനേറ്റഡ്. അതാണ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. മറ്റൊരു ഡെഫിനേഷൻ ഇതാണ്, അൻ ഓർഗനൈസ്ഡ് സിസ്റ്റം സ്റ്റഡി ഓഫ് ദി ഫങ്ഷൻ ഓഫ് ദി മെറ്റീരിയൽ കമ്പോണൻസ് പ്രോഡക്റ്റ് ഓർ സർവീസ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് യീൽഡിംഗ് വാല്യൂ എഞ്ചിനീയറിംഗ് ത്രൂ ദി എബിലിറ്റി ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഫങ്ഷൻ അറ്റ് ലോവസ്റ്റ് കോസ്റ്റ് വിത്തൗട്ട് ഡീഗ്രേഡേഷൻ ഓഫ് ക്വാളിറ്റി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റിക്ക് ഒരു ഡീഗ്രേഡേഷനും വരാതെ, ഒരു അപജയവും വരാതെ, യഥാർത്ഥ ക്വാളിറ്റിയിൽ വില കുറച്ചുകൊണ്ട് എല്ലാ ഫംഗ്ഷനുകളും പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വാല്യൂ എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ വാല്യൂ എഞ്ചിനീയറിംഗിന്റെ ധർമ്മം അതാണ്. ദാറ്റ്സ് ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ് ഓർ വാല്യൂ അനാലിസിസ് ടു അച്ചീവ് ദി ഇക്വലന്റ് ഓർ ബെറ്റർ പെർഫോമൻസ് അറ്റ് ലോവർ കോസ്റ്റ് വൈൽ മെയിൻറ്റെയിനിങ് ഓൾ ഫങ്ഷൻസ് ആൻഡ് ക്വാളിറ്റി റിക്വയർമെന്റ്. പ്രോഡക്റ്റിന്റെ എല്ലാ ധർമ്മങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ട് വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് വാല്യൂ എഞ്ചിനീയറിംഗ്. ഇത് എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ അതിന്റെ സമയത്ത് റോ മെറ്റീരിയലിനൊക്കെ വലിയ ഷോർട്ടേജ് വന്നു. അങ്ങനെ വന്ന സമയത്ത് അമേരിക്കയിലെ ജനറൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അമേരിക്കയുടെ നേവി ഏറ്റെടുത്തു. ഇന്ത്യയിലെ 1977 ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ അതിനൊരു ബോഡി വരുന്നതും, അതുപോലെ തന്നെ ഈ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ വാല്യൂ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1977 ഇന്ത്യയിൽ. 1947 സെക്കൻഡ് വേൾഡ് വാറിന്റെ കാര്യത്ത് റോ മെറ്റീരിയൽ ഷോർട്ടേജ് വന്നു. അപ്പോൾ ജനറൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അമേരിക്കയുടെ നേവൽ പ്രൊഡക്ഷനെല്ലാം ഇത് ഉപയോഗിച്ചു. കാരണം ഉള്ള റിസോഴ്സസ് വെച്ച് ഏറ്റവും വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ശ്രദ്ധിച്ചത്. എന്താണ് ഒരു വാല്യൂന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വാല്യൂവിന്റെ ഒരു കൺസെപ്റ്റ്, വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, പ്രൊഡക്റ്റ് ഫങ്ഷൻസ് ആൻഡ് പെർഫോമൻസ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫങ്ഷൻ പ്ലസ് പെർഫോമൻസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് വാല്യൂ. വർത്ത് യു ഗെറ്റ് കോസ്റ്റ് യു പേ, നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള മുതലൊക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓർ സർവീസ് യു ഗെറ്റ് കോസ്റ്റ് യു പേ, ഇതാണ് വാല്യൂവിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദി വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസിംഗ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഫോർ ദി സെയിം ഫങ്ഷൻ. അതേ ഫങ്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് കോസ്റ്റ് കുറച്ചാൽ അതിന് വാല്യൂ എന്ന് പറയാം. ഇൻക്രീസിംഗ് ദി യൂട്ടിലിറ്റി വിത്ത് ദി സെയിം കോസ്റ്റ്, അതേ വിലയ്ക്ക് കൂടുതൽ ഉപയോഗങ്ങൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്താൽ അതിന് നമുക്ക് വാല്യൂ എന്ന് പറയാം. എ സ്മോൾ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ബൈ ലാർജ് ഇൻക്രീസ് ഇൻ യൂട്ടിലിറ്റി, ഒരു ചെറിയ വില വർധന പക്ഷേ ധാരാളം ഫീച്ചേഴ്സ് ആ പ്രോഡക്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഗുഡ് വാല്യൂ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഒരു വാല്യൂവിന്റെ കൺസെപ്റ്റ്. നമ്മൾ സ്ക്രാപ്പ് അതുപോലെ തന്നെ അൺനെസസറി കോസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് വാല്യൂ എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. വാല്യൂ അനാലിസിസിന് 5 ഫേസസ് ആണ് സാധാരണ ഉള്ളത്. ഫേസസ് ഓഫ് വാല്യൂ അനാലിസിസ്, ഇൻഫർമേഷൻ ഫേസ്. ഇൻഫർമേഷൻ ഫേസിൽ നമ്മൾ ടു ഗ്യാദർ ഫാക്ട്സ് ആൻഡ് ഡിറ്റർമിൻ കോസ്റ്റ്, എല്ലാ കാര്യങ്ങളും ഫാക്ടുകളൊക്കെ സത്യങ്ങളെല്ലാം പരിഗണിക്കും, എല്ലാ അളവുകളും കാര്യങ്ങളൊക്കെ നോക്കും, അതിനുശേഷം എത്ര കോസ്റ്റിന് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും. അനാലിസിസ് ഫേസ് ടു ഡിഫൈൻ ഫങ്ഷൻസ് ആൻഡ് ഐഡന്റിഫൈ പ്രോബ്ലം ഏരിയാസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, എവിടെ ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതെല്ലാം ഏരിയയിലാണ് ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്, അതിന്റെ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് അനാലൈസിസ് ചെയ്യും. ക്രിയേറ്റിവിറ്റി ഫേസ് ടു സീക്ക് ഐഡിയാസ് ടു റെസ്പോണ്ട് ദി പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ പ്രോബ്ലം ആണ് വരുന്നത്, എന്തൊക്കെ അവസരമാണ് ഉള്ളതെന്ന് നോക്കും. വിത്തൗട്ട് ജഡ്ജിങ് ദി വാല്യൂസ് ഓഫ് ദീസ് ഐഡിയാസ്, വാല്യൂസിനെ കുറിച്ച് നോക്കാതെ തന്നെ ഈ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അടുത്ത 4 ഫേസ് ആണ് ഇവാലുവേഷൻ ഫേസ്. To select ideas to respond to problems and opportunities. Opportunities and problems ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് ആണ് 4 ഫേസ് നോക്കുന്നത്. 5 ഫേസ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഫേസ് ആണ്. ടു പ്രസന്റ് ഫാക്ട്സ് കോസ്റ്റ് വാല്യൂസ് ടു മാനേജ്മെന്റ് ഡെവലപ്പ് എ പ്ലാൻ ആൻഡ് മോട്ടിവേറ്റ് പോസിറ്റീവ് ആക്ഷൻ ടു ഒബ്ടെയിൻ എ കമ്മിറ്റ്മെന്റ് ഓഫ് നെസസറി റിസോഴ്സസ് ടു അക്കംപ്ലീഷ് ദി ടാസ്ക്. ഈ പ്രവൃത്തി വിജയത്തിൽ എത്തിക്കാൻ ആവശ്യമുള്ള എല്ലാ ആക്ഷനും എടുക്കുന്നത് ഇംപ്ലിമെന്റേഷൻ ഫേസിലാണ്. ആദ്യത്തെ 4 ഫേസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അതിനെ അനാലിസിസ് ചെയ്യുന്നു. 3 ക്രിയേറ്റീവ് ഫേസിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ
പ്രാബല്യത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഇവാലുവേഷൻ അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതാണ് വാല്യൂ അനാലിസിസിന്റെ ഫേസ്. ഇനി വാല്യൂ അനാലിസിസ് എവിടെയൊക്കെ ഉപയോഗിക്കാം, ഒരു ക്വിക്ക് ആയിട്ട് നമ്മൾ നോക്കിപ്പോയാൽ മതി, കാരണം അതിനെ ആവശ്യമുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമില്ല, നമ്മൾ വളരെ ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കിപ്പോകുന്നു. ഹാർഡ്വെയർ പ്രോജക്ട്സിൽ ഉപയോഗിക്കുന്നു, സോഫ്റ്റ്വെയർ പ്രോജക്ട്സിൽ ഉപയോഗിക്കുന്നു, നോൺ ട്രഡീഷണൽ ഏരിയാസിൽ ഉപയോഗിക്കുന്നു, മെഷീൻ ടൂൾ ഇൻഡസ്ട്രിയിലെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ, മിലിറ്ററി എക്യുപ്മെന്റിലെ, മെറ്റീരിയൽ ഹാൻഡിൽ എക്യുപ്മെന്റില്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്നു. സോഫ്റ്റ്വെയറിലാണെങ്കിലോ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, പ്രൊഡക്ഷൻ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം, പ്രൊസീജിയർ, ഡോക്യുമെന്റേഷൻ, ഇവിടെയെല്ലാം സോഫ്റ്റ്വെയർ പ്രോജക്റ്റിലെ വാല്യൂ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഹാർഡ്വെയറിൽ സോഫ്റ്റ്വെയർ അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏരിയകൾ, ഒരു ചേരി നിർമ്മാണ, ഒരു ചേരിയുടെ ഡെവലപ്മെന്റ്, അർബൻ സ്ലം ഡെവലപ്മെന്റിൽ ഉപയോഗിക്കാം, നമ്മുടെ വർക്കേഴ്സിന്റെ ഒരു വെൽഫെയർ പ്രോഗ്രാമിന് ഉപയോഗിക്കാം, വർക്കേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിന് ഉപയോഗിക്കാം, ആചാര മര്യാദകൾ കഴ്സി ഇംപ്രൂവ്മെന്റ് പ്ലാൻസ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വാല്യൂ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനേബിൾസ് എ ഫാസ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ പ്രോഗ്രാം, വളരെ വേഗത്തിൽ വില കുറയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഗ്രാമാണ്. ഇറ്റ് എലിമിനേറ്റ്സ് അൺനെസസറി ഫങ്ഷൻസ്, അനാവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ഒഴിവാക്കി കളയുന്നു. എനേബിൾസ് പീപ്പിൾ ടു പിൻ പോയിന്റ് ഏരിയസ് ദാറ്റ് നീഡ് അറ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്, ഏതെല്ലാം ഏരിയയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെച്ചപ്പെടുത്തേണ്ടത് ഏതൊക്കെ ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൊവൈഡ്സ് എ മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് ഐഡിയാസ് ആൻഡ് ആൾട്ടർനേറ്റീവ്സ് ഫോർ പോസിബിൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിനുള്ള ഐഡിയ, വിവിധ ഐഡിയാസ് ശ്രദ്ധിക്കുന്നു, അതിൽ നിന്നൊരു നല്ല മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനുവേണ്ട ഒരു ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തിരഞ്ഞെടുക്കുന്നു. പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത, നമ്മൾ കാണാത്ത ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നു. പ്രൊവൈഡ്സ് എ വെഹിക്കിൾ ഫോർ ഡയലോഗ്, എന്നുവെച്ചാൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ മാറ്റുന്നു. ഇംപ്രൂവ്സ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ സേവനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെയും വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്നു, മേന്മ ഉറപ്പുവരുത്തുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസിംഗ് ഓർഗനൈസേഷണൽ പ്രോഫിറ്റ്, സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഫേമിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നു. ടീം സ്പിരിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് വേരിയസ് ന്യൂ ഐഡിയാസ് ഗെറ്റ് ഇൻവോൾവ്ഡ് വിച്ച് ബെനഫിറ്റ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അതായത് ഒരു ടീം ബിൽഡിംഗ് ഉണ്ടാവുമ്പോൾ ആളുകളൊക്കെ ഒരൊറ്റ ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുച്ചിപ്പി പോലെ ആകുന്നു. അപ്പോൾ എല്ലാവരും വിവിധ ഐഡിയാസ് ഫുഡ് ഫോർവേഡ് ചെയ്യുന്നു, മുന്നോട്ട് വയ്ക്കുന്നു, അതിൽ നിന്ന് ബെസ്റ്റ് ഐഡിയ തിരഞ്ഞെടുക്കുന്നു. ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ്. ദി കോൺസ്റ്റന്റ് സെർച്ച് ഫോർ ഇംപ്രൂവ്മെന്റ് വിൽ ലീഡ് ടു ഗ്രേറ്റർ ഓൾറൗണ്ട് എഫിഷ്യൻസി, സ്ഥാപനത്തിന്റെ തന്നെ ഗുണപരത, മേന്മ വർദ്ധിക്കുന്നു. ഒരു ടീം വർക്കിന്റെ ഗുണമാണ്. അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗിനെ വളരെ പ്രധാനപ്പെട്ടതാണ്, ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ആണ്. അപ്പോൾ ഇനി എയിംസ് ഓഫ് വാല്യൂ അനാലിസിസ്, വാല്യൂ അനാലിസിസിന്റെ എയിംസ് എന്തൊക്കെയാണ്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. സിംപ്ലിഫൈ ദി പ്രോഡക്റ്റ്, പ്രോഡക്റ്റിനെ സിംപ്ലിഫൈ ചെയ്യുക. യൂസ് ന്യൂ ഓർ ചീപ്പർ ആൻഡ് ബെറ്റർ മെറ്റീരിയൽസ്, വില കുറഞ്ഞ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുക. മോഡിഫൈ ആൻഡ് ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ്ഡ് ഡിസൈൻ, നമ്മൾ ഈ നിലവിലുള്ള ഡിസൈനെ ഒന്ന് പുതുക്കുക, ഇല്ലെങ്കിൽ ഒരു നല്ല ഡിസൈനാക്കി മാറ്റുക. യൂസ് എഫിഷ്യൻറ്റ് പ്രോസസ്, ഇതിൻ്റെ പ്രോസസ്സ് ഏറ്റവും നല്ല, മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ് പ്രോസസ്സ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല പ്രോസസ്സ് തിരഞ്ഞെടുക്കുക. റെഡ്യൂസ് ദി പ്രോഡക്റ്റ് കോസ്റ്റ്, നിർമ്മാണ ചെലവ് കുറച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുക. ഇൻക്രീസ് ദി യൂട്ടിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ബൈ എക്കണോമിക്കൽ മീൻസ്, വില കുറച്ചുകൊണ്ട് ഗുണം കൂട്ടുക, വില തുച്ഛം ഗുണം മെച്ചം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരിക. ഇൻക്രീസ് ദി പ്രോഫിറ്റ്, സ്ഥാപനത്തിൻ്റെ ലാഭം വർദ്ധിപ്പിക്കുക. ഇത്രയുമാണ് വാല്യൂ അനാലിസിസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് വാല്യൂ അനാലിസിസിൻ്റെ, നമ്മൾ പ്രധാനമായിട്ട് പറയാൻ വരുന്ന കാര്യം എന്താണ്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഗുണപരതയുള്ള പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക, അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മേന്മ യശസ് ഉയർത്തുക, വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഉൽപ്പാദനം നടത്തുക, ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കുക, സർവീസ് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് പ്ലാന്റ് ലേഔട്ട്, നമുക്ക് പ്ലാന്റിനെ കുറിച്ച് അറിയാം. എന്നാൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെയർ മെൻ മെറ്റീരിയൽ മെഷറി ആൻഡ് എക്യുപ്മെന്റ്സ് ആർ അറേഞ്ച്ഡ് ടു ആൻഡ് ടു പെർഫോം വേരിയസ് പ്രൊഡക്ഷൻ, ഒരു സ്ഥലത്ത് ആളുകളെയും
അതുപോലെ തന്നെ ടൂൾസ് എക്യുപ്മെന്റ്സ് മെഷീനറികളൊക്കെ അറേഞ്ച് ചെയ്ത് മെറ്റീരിയലൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ വെച്ച് വിവിധ ഓപ്പറേഷൻ ചെയ്ത് നിർദ്ദിഷ്ട ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലേഔട്ട് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റ് ലേഔട്ട്. ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഒരു പുതിയ പ്ലാന്റ് നിർമ്മിക്കണം. ആ നിർമ്മാണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം ഇതാണ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ധാരാളമായിട്ട് റോ മെറ്റീരിയൽ കിട്ടണം, നമുക്ക് നിർമ്മാണ വസ്തുക്കൾ കിട്ടണം. ഇപ്പോൾ ഒരു നല്ല സ്കാഴ്സിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല സ്ഥലത്തും നമ്മൾ അന്വേഷിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലില്ല, ഇലക്ട്രിക്കൽ കടയിലില്ല, കമ്പോണൻസ് ഒന്നും കിട്ടാനില്ല. എന്താണ് COVID-19 അല്ലെങ്കിൽ കൊറോണ നോവൽ കൊറോണയുടെ ഒരു ഫലത്തിൽ മാർക്കറ്റ് കുറച്ച് സ്ലോ ആണ്, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നില്ല. അപ്പോൾ റോ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം. ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് റോ മെറ്റീരിയൽ. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, റോ മെറ്റീരിയലിൻ്റെ ലഭ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, പ്രോക്സിമിറ്റി ടു മാർക്കറ്റ്, നിയർനെസ് ടു മാർക്കറ്റ്, മാർക്കറ്റിന് വളരെ അടുത്തായിരിക്കണം. പ്രൊഡ്യൂസ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ട്രാൻസ്പോർട്ടേഷനിൽ നമുക്കിത് വിൽക്കാൻ കഴിയണം, മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയണം, വിപണിയിൽ എത്തിക്കാൻ കഴിയണം. മൂന്നാമതായിട്ടുള്ള കാര്യം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണ്. എയർ, റോഡ്, വാട്ടർ, റെയിൽ കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അതായത് വിമാനത്താവളം, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ പോർട്ട്, അതുപോലെ തന്നെ റോഡ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സുഗമമായിട്ട് കമ്പനികളിലേക്ക് എത്താനും കമ്പനികളിൽ നിന്ന് തിരിച്ച് മാർക്കറ്റിൽ എത്താനും ആവശ്യമുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയിൽ ആ ഏരിയ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവൈലബിലിറ്റി ഓഫ് പവർ, വാട്ടർ ആൻഡ് ഫ്യൂവൽ, വേണ്ടത്ര ഇലക്ട്രിക് പവറോ ഏത് പവറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ പവർ കിട്ടാനുണ്ട്. കോൾ ആണ് ഉപയോഗിക്കുന്നത്, കോള് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിൽ ഡീസൽ കിട്ടാനുണ്ടോ, വെള്ളത്തിന്റെ ലഭ്യത, ഫ്യൂവലിന്റെ ലഭ്യത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ലേബർ, സ്കിൽഡ് ലേബേഴ്സ് കിട്ടാനുണ്ടോ. സോഫ്റ്റ്വെയർ നമുക്കറിയാം, പല സോഫ്റ്റ്വെയർ സാധനങ്ങൾ ഇപ്പൊ തിരുവനന്തപുരം ടെക്നോ പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻഫോ പാർക്കൊക്കെ എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇഷ്ടം പോലെ സ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സിന് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിലിക്കൺ വാലിയിൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ലേബറിന്റെ സ്യൂട്ടബിലിറ്റി, അവൈലബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, എക്സ്ട്രീം ക്ലൈമറ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്ഷൻ നന്നായിട്ട് നടത്താൻ പറ്റില്ല. ഇപ്പോൾ രാജസ്ഥാൻ പോലെ അല്ലെങ്കിൽ 50-60 degree ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക, വർക്കേഴ്സ് പെട്ടെന്ന് തന്നെ ഫറ്റീഗ് വരും, ക്ഷീണം വരും. അതുപോലെ തന്നെ വളരെ കോൾഡ് അറ്റ്മോസ്ഫിയർ എന്ന് വിചാരിക്കുക, പ്രൊഡക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊമേഴ്സ്യൽ ഫെസിലിറ്റീസ്, മറ്റുള്ള വ്യാപാര സമുച്ചയങ്ങൾ, ഇതെല്ലാം അതിനകത്തെല്ലാം വരും. ബാങ്ക്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊമേഴ്സ്യൽ ഫെസിലിറ്റീസ്, മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നതാണ്. ലോക്കൽ ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാദേശികമായിട്ടുള്ള നിയമം, ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വരുന്നവന് അനുയോജ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണോ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ലോക്കൽ പീപ്പിൾ, ചില സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ കൊടി കുത്തി സമരം ചെയ്ത് ബഹളം ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡുള്ളടത്ത് നമുക്ക് ഒരു സ്ഥാപനം, പ്ലാന്റ് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഓഫ് ലോക്കൽ പീപ്പിൾ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ടെലഫോൺ, ടെലക്സ്, ഫാക്സ്, ഇന്റർനെറ്റ്, അങ്ങനെയുള്ള ICT ഫെസിലിറ്റീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുഡ് ബാങ്കിങ് ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, തൊട്ടടുത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഹോസ്പിറ്റലുകൾ, മറ്റെല്ലാ കാര്യങ്ങളും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു സൈറ്റ് അനുയോജ്യമായിട്ട് പ്ലാന്റ് ലേഔട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നത്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, സുലഭമായ റോ മെറ്റീരിയൽ ലഭിക്കുന്നുണ്ടോ, മാർക്കറ്റ് അടുത്താണോ, എല്ലാ തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളുണ്ടോ, പവർ, വാട്ടർ, ഫ്യൂവൽ കിട്ടുന്നുണ്ടോ, ലേബർ ആവശ്യത്തിന് കിട്ടുമോ, അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റിൻ്റെയും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നല്ലതാണോ, വെതർ കണ്ടീഷൻസ് നല്ലതാണോ, വ്യാപാര സമുച്ചയങ്ങളുണ്ടോ, അവിടുത്തെ റൂൾസ് നമുക്ക് അനുകൂലമാണോ, അവിടെയുള്ള ലോക്കൽസ് എല്ലാം നല്ല മനുഷ്യരാണോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണോ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് നല്ലതാണോ, ബാങ്കിങ് ഹെൽത്ത് ഫെസിലിറ്റീസ് നല്ലതാണോ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പ്ലാന്റിനെ നമ്മൾ ലേഔട്ട് നടത്തുന്നത്. ഒരു പ്ലാന്റ് ലേഔട്ടിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ഡയഗ്രാമാണ്, നമുക്ക് ഒരു പരീക്ഷയ്ക്കൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും ഇന്റഗ്രേഷൻ പറ്റുമെന്നോ, പോസിബിൾ ആകുമെന്നോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഇതിന്, മെറ്റീരിയൽ സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, എൻവയോൺമെന്റ് സേഫ് ആണോ, സുരക്ഷിതമായ സ്ഥലമാണോ, ക്യൂബിക് സ്പേസ് യൂട്ടിലൈസേഷൻ, അതായത് 3D സ്പേസ്, അതായത് നമ്മൾ സാധാരണ ഒരു ഫ്ലോറിന്റെ ഏരിയ ആണെങ്കിൽ മിക്കവാറും 2D സ്പേസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അത് 3D സ്പേസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുക.
മിനിമം മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാന്റ് ലേഔട്ട്. പ്ലാന്റ് ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രീ ഡിറ്റർമിൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻസ്. നമ്മൾ മുൻ നിശ്ചയിച്ചിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ്സും സൈക്കിൾ ഓഫ് ഓപ്പറേഷനും ഇതിനകത്ത് കൃത്യമായിട്ട് പരിപാലിക്കണം. ഫെസിലിറ്റേറ്റ്സ് ക്വിക്ക് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ മെൻ ആൻഡ് റെഡ്യൂസിംഗ് ടൈം ഫോർ വെയിറ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പെട്ടെന്ന് തന്നെ ആളുകളെയും മെറ്റീരിയലിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയണം, വെയിറ്റിംഗ് ടൈം ഒട്ടും ഉണ്ടാവരുത്. മിനിമൈസ് മെറ്റീരിയൽ മൂവ്മെന്റ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഒരു ജനറൽ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ ഏറ്റവും കുറച്ച് മാത്രമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാവുള്ളൂ. അതുപോലെ പ്ലാന്റ് അറേഞ്ച് ചെയ്യണം. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ലൈക്ക് മെൻ മെറ്റീരിയൽ ആൻഡ് മെഷീൻ. മനുഷ്യന്റെയും മെറ്റീരിയലിന്റെയും യന്ത്രങ്ങളുടെ എല്ലാം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, മാക്സിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആവണം. വർക്കിംഗ് കണ്ടീഷൻസ് ആർ സേഫർ, ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ്. ജോലിക്കാർക്ക് സുരക്ഷിതമായി വർക്ക് ചെയ്യാൻ പറ്റണം, ക്ലീൻ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ബെറ്റർ ആയിരിക്കണം, ഇംപ്രൂവ്ഡ് ആയിരിക്കണം. അച്ചീവ്സ് എഫിഷ്യൻസി ബൈ എഫക്റ്റീവ് പ്ലാനിംഗ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് പീപ്പിൾ. നല്ല പ്ലാനിംഗ് കൊണ്ട് ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിയണം. അച്ചീവ്സ് മിനിമം ഓവറോൾ കോസ്റ്റ് ബൈ ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി, റെഡ്യൂസിംഗ് ഇൻവെന്ററീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വർക്കിംഗ് പ്രോസസ് ത്രൂ ദെയർ ക്വിക്ക് മൂവ്മെന്റ്സ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻസ്, റെഡ്യൂസിംഗ് വേസ്റ്റേജ് ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ബിൽഡിംഗ് സ്പേസ് ആൻഡ് സർവീസസ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന സൗകര്യത്തിനനുസരിച്ച് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക, എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ കൂട്ടുക, ഇൻവെന്ററികൾ റോ മെറ്റീരിയലിന്റെ വർക്ക് ഇൻ പ്രോസസ് ഇൻവെന്ററി വർക്കിംഗ് പ്രോസസ് കുറയ്ക്കുക, പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇതിന് മൂവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഓപ്പറേഷൻസ് ബൈ പ്രോപ്പർ സെലക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓപ്പറേഷൻസ് ആൻഡ് സീക്വൻസിങ്. അതായത് പ്ലാന്റിനെ സെലക്ട് ചെയ്യുക, മെഷീനറി സെലക്ട് ചെയ്യുക, ഓപ്പറേഷനും സീക്വൻസിങ്ങും പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, അങ്ങനെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. ബോട്ടിൽ നെക്സ് ഡിലേസ് ആൻഡ് പോയിന്റ് ഓഫ് കൺജഷൻസ് ആർ എലിമിനേറ്റഡ്. ചില സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാം, ഡിലേസ് അനുഭവപ്പെടാം, അത് കണ്ടെത്തി ആ തടസ്സങ്ങൾ ഇല്ലാതാക്കുക. പ്ലാന്റ് മെയിൻ്റനൻസ് ബിക്കം സിമ്പിളാണ്. പ്ലാന്റിനെ സൂപ്പറായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള എളുപ്പ വഴിയാക്കുക. ഓവറോൾ സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ടേംസ് ഓഫ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ, റെഡ്യൂസിംഗ് മാനുഫാക്ചറിംഗ് ടൈം ആൻഡ് ബെറ്റർ പ്രൊവിഷൻ ഫോർ മെയിൻ്റനൻസ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്, എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ, മാനുഫാക്ചറിംഗ് ടൈം കുറയ്ക്കുക, മെയിൻ്റനൻസിന്റെ പ്രൊവിഷൻ നന്നായിട്ടാക്കുക. ഇതെല്ലാമാണ് പ്ലാന്റ് ലേഔട്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇനി ഫ്ലോ പാറ്റേൺ. ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഐ ഫ്ലോ പോകുന്നു, ഇങ്ങനെ മെറ്റീരിയൽ മൂവ്മെന്റ് എൽ ഫ്ലോ പോകുന്നു, യു ഫ്ലോ പാറ്റേൺ, എസ് ഫ്ലോ പാറ്റേൺ ആൻഡ് ഓ ഫ്ലോ പാറ്റേൺ. അത് വിവിധ തരത്തിലുള്ള മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ആണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്ലാന്റ് ലേഔട്ട് ഏതൊക്കെയാണ് നോക്കാം. സാധാരണ നാല് തരത്തിലുള്ള പ്ലാന്റ് ലേഔട്ട് ആണ് നോക്കാറുള്ളത്. ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്, പ്രോഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട് ആൻഡ് കോമ്പിനേഷൻ ഓഫ് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ലേഔട്ട്. നമുക്ക് അതിനെ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് നോക്കാം. നമ്മൾ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചായിരുന്നു, ജോബ് ഓർഡർ പ്രൊഡക്ഷൻ പഠിച്ചായിരുന്നു. ഈ ജോബ് ഓർഡർ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേഔട്ട് ആണ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. ഷിപ്പ്, എയർക്രാഫ്റ്റ്, വെസൽസ് അങ്ങനെയുള്ള ലാർജ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു യൂണിറ്റോ രണ്ട് യൂണിറ്റോ ഒക്കെ നമ്പർ ഓഫ് ഐറ്റം കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഈ ഫിക്സഡ് പൊസിഷൻ ലേഔട്ട് വളരെ ഇതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇതാണ് നമ്മുടെ യാർഡ് എന്ന് വിചാരിക്കുക, നിർമ്മാണ മേഖലകൾ, വർക്കേഴ്സ്, മെഷീനറികൾ, ടൂൾസ്, മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു സ്ഥലത്ത് ക്രമീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഫിക്സഡ് പൊസിഷൻ പ്രോസസ്. ഈ ലേഔട്ടിന്റെ പ്രത്യേകത, വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു ഷിഫ്റ്റ് ദി എക്യുപ്മെന്റ് ഓർ പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ഒരു 500 ടൺ ഉള്ള ഒരു എക്യുപ്മെന്റ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറ്റിയ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം ഹെവി എക്യുപ്മെന്റ്സ് ഷോപ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കുക. വെൻ ദി ഓപ്പറേഷൻ മോസ്റ്റ്ലി റിക്വയേഴ്സ് ഹാൻഡ് ടൂൾസ് ആൻഡ് സിമ്പിൾ എക്യുപ്മെന്റ്, ഹാൻഡ് ടൂൾസോ വെൽഡിംഗിന് ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂളുകളോ ചിപ്പിങ്ങിന് ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസോ ചെറിയ ഉപകരണങ്ങളാണ് ഇതിനധികം ഉപയോഗിക്കുന്നത്. ദെൻ ഓൺലി ഫ്യൂ പീസസ് ആർ റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഒന്നോ രണ്ടോ പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദിസ് ലേഔട്ട് ഈസ് എംപ്ലോയ്ഡ് ഇൻ ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് റിപ്പയർ, എയർക്രാഫ്റ്റ് മാനുഫാക്ചർ, പ്രഷർ വെസൽ മാനുഫാക്ചർ ആൻഡ് ഹെവി മെറ്റൽ ഫാബ്രിക്കേഷൻ. ഷിപ്പ് ബിൽഡിങ്ങിലെ, ഷിപ്പ് റിപ്പയറിങ്ങിന്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിന്, പ്രഷർ വെസൽസ് ഉണ്ടാക്കുന്നത്, ബോയിലർ അതുപോലുള്ള വെസൽസ്, റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്നതിന് തുടങ്ങിയ കാര്യത്തിന് വളരെ സ്യൂട്ടബിൾ ആണ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. ദെൻ അഡ്വാൻറ്റേജസ്, ഇത് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻ. ഒരു പ്രവർത്തനത്തിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല, തുടർച്ചയായിട്ട് പ്രവർത്തിക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ലീസ്റ്റ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽ, ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം മെറ്റൽ മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഫോർ ഓൾ സോർട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദി പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്. പ്രോഡക്റ്റിനെയും പ്രോസസ്സിനെയും മാക്സിമം ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും.
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട് ക്യാൻ ബി ഹാൻഡിൽ വിത്ത് ദി സെയിം ലേഔട്ട്. ഒറ്റ ലേഔട്ടിൽ ഇപ്പോൾ ഒരു ചെറിയ ഷിപ്പ് ഉണ്ടാക്കാം, അതോടൊപ്പം വലിയ ഷിപ്പ് ഉണ്ടാക്കാം, വേറെ ഒരു മീഡിയം വെസൽ ഉണ്ടാക്കാം, ഏത് തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പറ്റും. ഈ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഇത് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ്. ഒരു പ്രൊഡക്ഷന് ഒരു വർഷമോ രണ്ട് വർഷമോ അല്ലെങ്കിൽ ആറ് മാസമോ ഒക്കെ എടുക്കും, കുറേയധികം സമയം പ്രൊഡക്ഷൻ ടൈം ഉണ്ടാവും, അതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലായിരിക്കും. റെസ്പോൺസിബിലിറ്റി ഇൻട്രസ്റ്റഡ് ഓൺലൈൻ ഹൈലി സ്കിൽഡ് ലേബർ, ഏറ്റവും വൈദഗ്ധ്യമുള്ള ലേബേഴ്സിലായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുള്ള, ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള. ഇറ്റ് റിക്വയേഴ്സ് ഹൈ എക്യുപ്മെന്റ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, എക്യുപ്മെന്റ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും, യൂട്ടിലൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് മെഷീനറി വളരെ കുറവായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് പ്രോഡക്റ്റ് ലേഔട്ട്. പ്രോഡക്റ്റ് ലേഔട്ടിൽ രണ്ട് തരത്തിലുള്ള ലേഔട്ട് ഉണ്ട്, പേസ്ഡ് ലൈൻ ആൻഡ് അൺപേസ്ഡ് ലൈൻ ലേഔട്ട്. ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇസ് വെരി ഹൈ, വളരെ കൂടുതൽ വോളിയം പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിലാണ് പ്രോഡക്റ്റ് ലേഔട്ട് ഉപയോഗിക്കുന്നത്. നേച്ചർ ഓഫ് വർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, പ്രോസസ് ഓപ്പറേഷൻസ് ബാലൻസ്ഡ് ആയിരിക്കണം, റോ മെറ്റീരിയൽ ധാരാളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. പേസ്ഡ് ലൈൻ ലേഔട്ട് എന്നാ നോക്കുക. ഇൻ ദിസ് പെർസെന്റേജ് ആർ കണക്ടഡ് ത്രൂ എ കൺവെയർ, ഒരു കൺവെയർ വെച്ച്, ഒരു കൺവെയർ ബെൽറ്റ് സിസ്റ്റം വെച്ച് ഇതിനെ കണക്ട് ചെയ്യുന്നു. ആ കൺവെയർ ഒരു നിശ്ചിത സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. ദി വർക്ക് സെന്റേഴ്സ് ആർ പ്രോപ്പർലി ബാലൻസ്ഡ് സോ ദാറ്റ് ദി ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ആൻഡ് അൺഇന്ററപ്റ്റഡ്. ഹിയർ ദി സൈക്കിൾ ടൈം ഈസ് ഡിസൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി കൺവെയർ, കൺവെയറിന്റെ വേഗത്തിനനുസരിച്ചാണ് സൈക്കിൾ ടൈം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ സൈക്കിൾ ടൈം എത്രയാണോ അതിനനുസരിച്ചുള്ള സ്പീഡിലാണ് കൺവെയർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് തീരുന്ന വർക്കുകൾ ഇതിലൂടെ വിടാൻ പറ്റും. അപ്പോൾ ആ നോക്കുക, സ്റ്റോർ റൂമിൽ നിന്ന് പോകുന്ന നോക്കുക, ഹാക്സോ കട്ടിംഗ് മെഷീനിൽ ആദ്യം പോകുന്നു, ടേണിങ്ങിൽ പോകുന്നു, ഇൻസ്പെക്ഷനിൽ പോകുന്നു, ഡ്രില്ലിംഗ് ഷോപ്പിൽ പോകുന്നു, മില്ലിങ്ങിൽ പോകുന്നു, ദെൻ അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു, ദെൻ പാക്കിംഗ്, പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് റൂമിലേക്ക് പോകുന്നു. ഈ ഒറ്റ കൺവെയർ വഴി തന്നെ ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്പേസ്ഡ് ലൈൻ ലേഔട്ട്. ഒരറ്റത്ത് കയറി അടുത്ത അറ്റത്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പുറത്തു വരുന്നു. ഇത് അൺഇൻട്രപ്റ്റഡ് ആണ്, അതുകൊണ്ട് ആ സ്പീഡ് അനുസരിച്ച്, ഏതിന്റെ സ്പീഡ് അനുസരിച്ച്, കൺവെയറിന്റെ സ്പീഡ് അനുസരിച്ചാണ് പേസ്ഡ് ലൈൻ ലേഔട്ടിൽ സൈക്കിൾ ടൈം ഡിസൈഡ് ചെയ്യുന്നത്. അൺപേസ്ഡ് ലൈൻ ലേഔട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ തരത്തിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഹിയർ ദി വർക്ക് സെന്റേഴ്സ് കനോട്ട് ബി കണക്ടഡ് ബൈ കൺവെയർ, ബട്ട് സെപ്പറേറ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഈസ് നീഡഡ് അറ്റ് ഡിഫറെന്റ് വർക്ക് സെന്റേഴ്സ്. ദി സൈക്കിൾ ടൈം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി പെർഫോമൻസ് ഓഫ് ദി സ്ലോവസ്റ്റ് മെഷീൻ, ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന മെഷീന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സൈക്കിൾ ടൈം ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഫോർജിങ് വെൽഡിംഗ് കഴിയുന്നു, അസംബ്ലിയിൽ വരുന്നു, സോയിങ് ഷിയറിംഗ് ടേണിംഗ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അസംബ്ലിയിൽ വരുന്നു, ദെൻ ടേണിംഗ് അസംബ്ലിങ് ഇൻസ്പെക്ഷന് സ്റ്റോക്ക് റൂമിൽ. അപ്പോൾ ഈ രീതിയിൽ വിവിധ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അൺപേസ്ഡ് ലൈൻ ലേഔട്ട് വർക്ക് ചെയ്യുന്നത്. Then advantages of product layout: smooth and continuous workflow, automatic material handling, less material handling movement and less time loss. അതായത് വർക്ക് കണ്ടിന്യൂസ് ആയിട്ടും ഒരു തടസ്സമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നു. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. മൂവ്മെന്റും ടൈമും കോസ്റ്റും വളരെ കുറവാണ്. പ്രൊഡക്റ്റ് സൈക്കിൾ ടൈം, നമ്മൾ ഒരു ഓപ്പറേഷൻ സൈക്കിൾ ടൈം വളരെ കുറയ്ക്കാൻ പറ്റും. സിമ്പിൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾ വളരെ എളുപ്പമാണ്. ബെറ്റർ കോർഡിനേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ മെഷീനറി, ആളുകളെയും മെഷീനറികളെയും ബെറ്ററായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. സ്പേസ് വളരെ കുറച്ച് മതി, ലെസ് സ്പേസ് മതി. ഡിസഡ്വാൻറ്റേജ് ലിറ്റിൽ ഫ്ലെക്സിബിലിറ്റി ഇൻ ലേഔട്ട്, ലേഔട്ടിന് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇഫ് എനി വൺ ഓഫ് ദി വർക്ക് സ്റ്റേഷൻ ഫെയിൽസ് എൻറ്റയർ ലൈൻ ഈസ് കംസ് ടു ഹാൾട്ട്, ഏതെങ്കിലും ഒരു വർക്ക് ലൈൻ സ്റ്റേഷൻ ഓഫായി പോയാൽ എൻറ്റയർ പ്രോസസ്സ് തടസ്സപ്പെടും. ഇഫ് വൺ മെഷീൻ ഫെയിൽസ് സ്റ്റാൻഡ് ബൈ മെഷീൻ ഷുഡ് ബി റെഡി, ഒരു മെഷീൻ ഫെയിൽ ആയാൽ ഒരു സ്റ്റാൻഡ് ബൈ മെഷീൻ വേണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ബിയോണ്ട് ദി കപ്പാസിറ്റീസ് ഓഫ് ദി പ്രൊഡക്ഷൻ ലൈൻ, പ്രൊഡക്ഷൻ ലൈനിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു മറ്റൊരു പോരായ്മ. ദെൻ നെക്സ്റ്റ് ഇസ് പ്രോസസ് ലേഔട്ട്. ഇൻ ദിസ് ലേഔട്ട് മെഷീൻസ് ആൻഡ് സർവീസസ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ഫങ്ഷണൽ ബേസിസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദി സെയിം ടൈപ്പ് ഓഫ് പെർഫോംഡ് ഇൻ ദി സെയിം ഏരിയ, ഒരേ ഏരിയയിൽ വെച്ച് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. എക്സാമ്പിൾ, ഓൾ വെൽഡിംഗ് വർക്ക്സ് ആർ ക്യാരിഡ് ഔട്ട് ഓൺ വൺ പ്ലേസ് ആൻഡ് ഓൾ മെഷീനിങ് വർക്ക് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് വൺ പ്ലേസ്, ഓൾ ഡ്രില്ലിംഗ് ഇൻ അനദർ. എന്ന് വെച്ചാൽ ഒരേപോലത്തെ എക്യുപ്മെന്റ്സ് ഒരു സ്ഥലത്ത് കോൺഫിഗർ ചെയ്യുന്നു, അവിടെ അതുപോലത്തുള്ള വർക്കുകൾ സിമിലർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെൻസീവ് മെഷീനറീസ് ആർ റിക്വയർഡ്, പ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ലാർജ് വെറൈറ്റി ഓഫ് ഐറ്റം, ഹാവിംഗ് ലിമിറ്റഡ് വോളിയം ഇൻ ഈച്ച് ടൈം.
ലാർജ് വെറൈറ്റി ഐറ്റം ഉണ്ടാവും, വോളിയം വളരെ കുറവായിരിക്കും. ഒരു 100 എണ്ണോ 500 എണ്ണോ അങ്ങനത്തെ വോളിയം കുറവായിരിക്കും. ഓപ്പറേഷൻസ് ആർ നോട്ട് ബാലൻസ്ഡ് ഇൻ ടൈം. എല്ലാ ഓപ്പറേഷൻസും ബാലൻസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വെൻ ദി ഡിമാൻഡ് ഈസ് സ്മോൾ ഇറ്റ് ഈസ് ഇന്റർമിറ്റന്റ്. നമുക്ക് ഡിമാൻഡ് കുറവാണെന്ന് വിചാരിക്കാം, ഡിമാൻഡ് കുറവാണെങ്കിൽ ഇത് ഈ പ്രോസസ് ലേ ഔട്ട് ഇന്റർമിറ്റന്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ പോരായ്മ. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ പ്രോസസ് ലേ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോഴ്സ്, സ്റ്റോക്ക്, ഫൗണ്ടറി, മെഷീൻ ഷോപ്പ്, കാർപ്പൻട്രി, ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഡ്രില്ലിങ് ഗ്രൈൻഡിങ്, അതിനുശേഷം പെയിന്റിങ് കഴിഞ്ഞ് സ്റ്റോക്കിൽ തിരിച്ചെത്തുന്നു. ആ രീതിയിൽ ഫൗണ്ടറി വർക്ക് എല്ലാം ഒരു സ്ഥലത്ത് ചെയ്യുന്നു, മെഷീൻ ഷോപ്പിൽ വർക്ക് എല്ലാം അതേ സ്ഥലത്ത് ചെയ്യുന്നു, ഡ്രില്ലിങ് വേറെ സ്ഥലത്ത് ചെയ്യുന്നു, ഗ്രൈൻഡിങ് ഓരോ സ്ഥലത്ത്. അതിനനുസരിച്ച് ആ മെഷീനറികൾ ഇത് ചെയ്യുന്നു. ഒരു മെഷീൻ ഷോപ്പിന്റെ ലേ ഔട്ട് നോക്കാം. സ്റ്റോർ റൂമിൽ നിന്ന് ഡ്രില്ലിങ് മെഷീനിലേക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ എത്തുന്നു. ഡ്രില്ലിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ലേത്തിലേക്ക് എത്തുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മില്ലിങ്ങിൽ എത്തുന്നു. മില്ലിങ് കഴിഞ്ഞാൽ നേരെ ഗ്രൈൻഡിങ് മെഷീനിൽ എത്തുന്നു. ഗ്രൈൻഡിങ് കംപ്ലീറ്റ് ചെയ്താൽ അത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഷോപ്പിൽ എത്തുന്നു. ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഷോപ്പിൽ എത്തുന്നു. ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ പെയിന്റിങ്ങിന് വിടുന്നു. പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്താൽ സ്റ്റോക്ക് റൂമിൽ വരുന്നു. ഇതാണ് പ്രോസസ് ലേ ഔട്ട്, മെഷീൻ ഷോപ്പിന്റെ പ്രോസസ് ലേ ഔട്ട്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ്, സൂപ്പർവിഷൻ വളരെ സിമ്പിൾ ആണ്. ഈസി ആസ് സിമിലർ ജോബ്സ് ആർ മാനുഫാക്ചേർഡ്. അതുപോലത്തെ ജോബുകൾ നമുക്ക് ഉണ്ടാക്കാം. ലെസ് മെഷീൻസ് ആർ റിക്വയർഡ് ആൻഡ് ഹെൻസ് റെഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. കുറച്ച് മെഷീൻസ് മതി, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ആസ് ഡിഫറെന്റ് ജോബ്സ് ആർ മാനുഫാക്ചേർഡ് വർക്ക് ബിക്കംസ് മോർ ഇൻട്രസ്റ്റിംഗ് ടു വർക്കേഴ്സ്. വിവിധ തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് വർക്കേഴ്സിന് വളരെ താല്പര്യം ഉണ്ടാവും. ഇഫ് ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഇൻ വൺ മെഷീൻ, ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദി പ്രൊഡക്ഷൻ. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാലും പ്രൊഡക്ഷനെ അത് ബാധിക്കുന്നില്ല, ഉൽപാദനത്തെ ഒരു തരത്തിലും ബാധിപ്പിക്കുന്നില്ല. ദി ലേ ഔട്ട് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി മാനേജ് ടു ചേഞ്ചസ് ഇൻ ദി റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസൈൻ ഓഫ് പ്രോഡക്ട്സ് ഓർ ഇൻ റോ മെറ്റീരിയൽസ് യൂസ്ഡ്. ലേ ഔട്ട് വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പ്രൊഡക്ഷൻ റേറ്റ് കുറയ്ക്കാം, ഡിസൈൻ ചേഞ്ച് ചെയ്യാം, റോ മെറ്റീരിയലിന്റെ ഉപയോഗം നിയന്ത്രിക്കാം. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ എക്യുപ്മെന്റ്. നിലവിലുള്ള എക്യുപ്മെന്റിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ ഏരിയ കൂടുതൽ വേണം, പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം കൂടുതലാണ്, ലോങ് ഡിസ്റ്റൻസ് വിവിധ മെഷീനുകളിലേക്ക് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് ജോബ് വെയിറ്റിംഗ് ടൈം കൂടും. ഇൻ പ്രോസസ് ഇൻവെന്ററി കൂടുതലായിരിക്കും, നിർമ്മാണത്തിലിരിക്കുന്ന സാമഗ്രികളുടെ എണ്ണം കൂടുതലായിരിക്കും, അളവ് കൂടുതലായിരിക്കും. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഈസ് മോർ ഡിഫിക്കൽട്ട് ആസ് ഇറ്റ് ഈസ് നെസസറി ടു പ്ലാൻ ആൻഡ് സൂപ്പർവൈസ് ദി വർക്ക് ഓഫ് ഈച്ച് എക്യുപ്മെന്റ് ഈച്ച് വർക്കർ ആൻഡ് മെഷീൻ. പി പി സി ഫംഗ്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ വർക്ക് സ്റ്റേഷനും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യണം, വർക്കറും മെഷീനും എല്ലാം പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാനിങ് കുറച്ച് ലബോറിയസ് വർക്കാണ്. മോർ ഇൻസ്പെക്ഷൻ ഹാസ് ടു ബി ഡൺ വെൻ ദി വർക്ക് പാസസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. ഇൻസ്പെക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഇൻസ്പെക്ഷൻ വളരെ കൂടുതലായിരിക്കുന്നു. ഡിഫറെന്റ് മെഷീൻസ് ആർ പ്ലേസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഈസ് മോർ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും, കാരണം മെഷീനറികൾ പല സ്ഥലത്തായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ലേ ഔട്ട് ഈസ് കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ലേ ഔട്ട്. ഇൻ ദിസ് കേസസ് മെഷീനറീസ് ആർ അറേഞ്ച്ഡ് ഇൻ പ്രോസസ് ലേ ഔട്ട് ബട്ട് ഗ്രൂപ്പ് നമ്പർ ഓഫ് സിമിലർ മെഷീൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് ടു മാനുഫാക്ചർ വേരിയസ് ടൈപ്സ് ആൻഡ് സൈസസ് ഓഫ് പ്രോഡക്ട്സ്. ഇൻ ദിസ് ലേ ഔട്ട് ഈവൻ ഇഫ് ദി പ്രോഡക്ട്സ് വേരി ഇൻ സൈസസ്. സൈസ് വേരി ചെയ്താലും കുഴപ്പമില്ല. ഹാക്സോ മെഷീന് ഒരു പ്രത്യേക സ്ഥലത്ത് അറേഞ്ച് ചെയ്തിരുന്നു, ലെയ്ത്ത് മെഷീൻ വേറെ സ്ഥലത്ത്, ഹീറ്റ് ട്രീറ്റ്മെന്റ് വേറെ സ്ഥലത്ത്, സർഫസ് ഫിനിഷിംഗ് വേറെ സ്ഥലത്ത്, പാക്കിംഗ് മെഷീൻസ് വേറെ സ്ഥലത്ത്. അത് പ്രോഡക്റ്റ് ലേ ഔട്ടിന്റെ ഒരു ഇതാണ്. പക്ഷേ ഇതെല്ലാം ഗ്രൂപ്പ് ടുഗദർ ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ് ലേ ഔട്ടിന്റെ ആണ്. അപ്പൊ ഈ രണ്ട് ലേ ഔട്ടിന്റെയും ഒരു ഗുണം കിട്ടുന്നു എന്നുള്ളതാണ് കോമ്പിനേഷൻ ലേ ഔട്ടിന്റെ പ്രത്യേകത. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. മൂവ്മെന്റ് നോക്കാം. ഹാക്സോ കട്ടിംഗ് മെഷീൻ കഴിഞ്ഞാൽ ലേത്തിൽ പോകുന്നു, ഹീറ്റ് ട്രീറ്റ്മെന്റ്, സർഫസ് ഫിനിഷിംഗ്, പാക്കിംഗ്, സ്റ്റോഴ്സ്. അപ്പോൾ ബോത്ത് കോമ്പിനേഷൻ ആൻഡ് പ്രോഡക്റ്റ്, കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ലേ ഔട്ടിന്റെ ഗുണം ഇതിന് കിട്ടുന്നു. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാന്റ് ലേ ഔട്ട്. ഒരു 6 ഫാക്ടേഴ്സ് ആണ് പ്ലാന്റ് ലേ ഔട്ടിന് പ്രധാനമായിട്ടുള്ളത്. ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജോബ് ഓർഡർ ആണോ, ബാച്ച് ആണോ, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണോ, മാസ് ആണോ. ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം, ഏത് പ്രൊഡക്ഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഏരിയ, എത്രമാത്രം പ്ലാന്റിന്റെ ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം നമ്മൾ ഓട്ടോമാറ്റിക് ആണോ ഉപയോഗിക്കുന്നത്, ഫോർക്ലിഫ്റ്റ് ആണോ, ജെ സി ബി ആണോ, കൺവേഴ്സ് ആണോ, ഷൂട്ട് ആണോ, ഏതാണ് ഉപയോഗിക്കുന്നത്, ട്രോളീസ് ആണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം അനുസരിച്ച്. ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ സൗകര്യം അനുസരിച്ച്. ദെൻ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ, ഇത് ഭാവിയിലേക്ക് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാന്റ് ലേ ഔട്ടിൽ വരുന്നത്.
ഇതാ അതിന്റെ ഒരു ഫിഗർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്പേസ് അവൈലബിൾ സൈസ് കോൺഫിഗറേഷൻ ഇതിനകത്തുള്ള പേഴ്സണൽ പോളിസീസിൽ വരുന്ന മെൻ അതുപോലെ തന്നെ പ്രോസസ് പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ വരുന്ന കുറെ കാര്യങ്ങൾ എക്യുപ്മെന്റ് ഓപ്പറേഷൻ സീക്വൻസസ് സൊസൈറ്റി പിന്നെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയുമാണ് പ്ലാന്റ് ലേഔട്ടിലെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സെഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഫസ്റ്റ് മൊഡ്യൂളിലെ ഏകദേശം കാര്യങ്ങളായി. ഇനി പ്ലാന്റ് മെയിൻ്റനൻസ് എന്നുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇതിനകത്ത് ബാക്കിയുള്ളത്. പ്ലാന്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇതുള്ളത്. എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് എടുക്കാവുന്നതാണ്. പ്ലാന്റ് മെയിൻ്റനൻസ് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു സമയം കൂടിപ്പോകും. ലേഔട്ട് ഡിസൈൻ പ്രൊസീജിയറിന്റെ ഈ കാര്യങ്ങൾ കൂടി മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാകുന്നുണ്ട്. ലേഔട്ട് ഡിസൈൻ നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടതിന്റെ ആ ലേഔട്ട് ഡിസൈൻ പ്രൊസീജിയറിന്റെ ഒരു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എവിടെയാണ് ലൊക്കേഷൻ, ഓവറോൾ ലേഔട്ട് എങ്ങനെയാണ്, ഡീറ്റെയിൽഡ് ലേഔട്ട് എങ്ങനെയാണ്, ഇൻസ്റ്റലേഷൻ, ഈ നാല് ഫേസുകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനിയുള്ള ഒരു സംഭവം ഇതാണ്, പ്ലാന്റ് മെയിൻ്റനൻസ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ചുള്ള തരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള മെയിൻ്റനൻസ് ഇതാണ്: പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്, കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റനൻസ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം, ക്യുക്കായിട്ട് വളരെ സ്പീഡിലൊന്ന് പോകാൻ പറ്റും. നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്യുന്നത് പീരിയോഡിക് ഇൻസ്പെക്ഷൻ ആയിട്ട് റെഗുലർ ഇൻ്റർവെൽ, ഒരു തുടർച്ചയായ ഇൻ്റർവെലിൽ നമ്മൾ എല്ലാ മെഷീനറിയുടെ പാർട്ടുകളെ കമ്പോണൻസ് പരിശോധിക്കുന്നു. രണ്ടാമത് പ്രിപ്പറേഷൻ ഓഫ് ഇൻസ്പെക്ഷൻ സീക്വൻസ് ആൻഡ് ലിസ്റ്റ് ദി ഐറ്റംസ് ടു ബി ഇൻസ്പെക്ടഡ്, ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതെന്ന് ഒരു അതിൻ്റെ ഒരു ക്രമം രൂപീകരിക്കുന്നു. ദെൻ പ്രിപ്പയർ സിസ്റ്റം ടു റിപ്പോർട്ട് ചാൻസസ് ഓഫ് ഡിഫെക്ട്സ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ, എന്തൊക്കെ കുഴപ്പങ്ങളാണ് വരുന്നതെന്ന് നമ്മളത് ഒന്ന് വിലയിരുത്തിയിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ഫോർമുലേറ്റ് എ ഹൈ പവർ കമ്മിറ്റി ടു സിസ്റ്റമാറ്റിക് അനലൈസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഹൂസ് റെക്കമെൻഡേഷൻസ് ആർ ഫോളോഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. എവിടെയൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത്, അതിന് ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിക്കുകയും അത് വേണ്ടത്ര രീതിയിൽ അനലൈസ് ചെയ്ത് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എ ഹിസ്റ്ററി കാർഡ് ഓഫ് ഓൾ മെഷീൻസ് ആർ ഓപ്പൺ വേർ ദി ഇൻസ്പെക്ഷൻ റിപ്പയർ മോഡിഫിക്കേഷൻ എക്സെട്രാ റെക്കോർഡഡ്. ഒരു ഓരോ മെഷീനും ഒരു ഹിസ്റ്ററി കാർഡ് ഉണ്ടാക്കുന്നു, എവിടെ വെച്ചാണ് റിപ്പയർ ചെയ്യുന്നത്, എന്തെല്ലാം തരമാണ് ചെയ്യുന്നതെന്ന് അതിനകത്ത് ചെയ്യുന്നു, എന്ത് മോഡിഫിക്കേഷൻ ആണ് ആവശ്യം എന്ന് അതിനകത്ത് രേഖപ്പെടുത്തുന്നു. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഈസ് നോട്ട് സബ് കോൺട്രാക്റ്റഡ്, ഇറ്റ് ഈസ് ആൻ ഇൻഹൗസ് ആക്ടിവിറ്റി. ഇത് സബ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് നമ്മുടെ സ്ഥാപനത്തിനകത്ത് തന്നെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ ഒബ്ജക്റ്റീവ് ടു മിനിമൈസ് ദി പോസിബിലിറ്റി ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻസ് ആൻഡ് സർവീസസ്, നമ്മുടെ മെഷീൻ ഒന്നും കേടായി കിടക്കാൻ പാടില്ല. ടു മേക്ക് ദി പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൾവേസ് അവൈലബിൾ ഫോർ റെഡി ടു യൂസ് വിത്തൌട്ട് പോസിബിൾ ഡിലേ, ഒരു ഡിലേയും ഇല്ലാതെ പ്ലാന്റും മെഷീനറിയും ഉപയോഗിക്കാൻ കഴിയണം. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമം പ്രൊഡക്ടിവിറ്റി, ടു കീപ് ദി റിക്വയർഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ടൈം കഴിഞ്ഞു, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അടുത്ത സെഷൻ തുടങ്ങാറായി. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സെഷൻസ് അടുത്ത ക്വിക്കായിട്ട് അടുത്ത സെഷനിലേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇതോടുകൂടിയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ടുണ്ട് ഈ നാല് മെയിൻ്റനൻസ് രീതികളും. ഇത്രയും നേരം വളരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ സ്റ്റുഡൻസിനോടുള്ള, അതുപോലെ തന്നെ ഇതിനെ സഹകരിച്ചിട്ടുള്ള പരൻ സാറ്, അതുപോലെ തന്നെ ഇത് കോർഡിനേറ്ററായിട്ടിരുന്നുള്ള മാഡം, അതുപോലെ തന്നെ മറ്റ് അധ്യാപകരോടുള്ളതും ചിത്രനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ തരാം. കാരണം കുറച്ച് ഡിലേ വന്നതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് പോയില്ല, കുറച്ച് സ്പീഡായി അവസാന ഭാഗം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. നിങ്ങൾ ഈ നോട്ട്സ് നന്നായിട്ട് റെഫർ ചെയ്യുക, ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. താങ്ക് യു വൺ ആൻഡ് ഓൾ. Thank you.